हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे। पीतांबरम करविराजित शंख चक्र कौमोदगी सरसिजं करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वादालयेश मनीषम हृदि भावयामि। हरे गुरुवायूरप्पा शरणम्, हरे गुरुवायूरप्पा शरणम्। नारायणाखिल गुरो भगवन् नमस्ते, नारायणाखिल गुरो भगवन् नमस्ते, नारायण अखिल गुरो भगवन् नमस्ते। गुरुवायूरप्पा अखिल गुरो गुरुवायूरप्पा शरणम्। രാധേശ്യാം ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ പാദത്തിൽ പ്രണാമം. കണ്ണ ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, കണ്ണാകാർവർണ്ണ കൃഷ്ണ ഹരേ ജയ, ശ്രീഹരയേ നമ. എല്ലാവർക്കും എൻ്റെ പാദനമസ്കാരം. എല്ലാവരും കണ്ണൻ്റെ കഥ കേൾക്കാൻ കൊതിയോട് കൂടിയിട്ട് ഇതാ ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിലിരിക്കുകയാണ്. ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ അല്ലേ? വേഗം ദിവസങ്ങൾ കഴിഞ്ഞു പോണ പോലെ തോന്നുക. കഴിഞ്ഞപ്പോൾ ഇന്നലെയാണോ ഈ കഥ പറയാൻ ഇവിടെ വന്നിരുന്നേന്ന് തോന്നുകയാണ്. ഇന്ന് വേഗം എത്തിയ പോലെ. എന്തായാലും ആ കണ്ണൻ ഇങ്ങനെ കൊതിയോടുകൂടി നമ്മളെ കാത്തിരുത്തുകയാണ്. അപ്പം അതുകൊണ്ടാണ് ആ കഥ കേട്ട് ആ കഥകളിൽ അലിയാൻ കൊതിച്ചിട്ടിരിക്കുന്നവരുടെ അടുത്തേക്ക് ഓടിയെത്താനുള്ള ഇത്രയും കൊതി. ആദ്യം ഒരു ചെറിയ കീർത്തനം പാടിയിട്ട് നമുക്ക് ഭഗവാന്റെ കഥകൾ പറയാം. ഇന്ന് ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളുമാണ് കഴിഞ്ഞ തവണത്തിൽ ബാക്കി നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് കുറച്ച് പറഞ്ഞിട്ട് ബാക്കി കഥ പറയാം. ഇന്ന് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ ഗുരുവായൂരപ്പ ഗോവിന്ദ, ഹരി ഗോവിന്ദ, ഹരി ഗോവിന്ദ, ഹരി ഗോവിന്ദ, ഗോവിന്ദ, ഹരി ഗോവിന്ദ, ഹരി ഗോവിന്ദ, ഹരി ഗോവിന്ദ. കമനീയ കൃഷ്ണ കരുമാടി കുട്ട കല്യാണ രൂപ കമലാക്ഷ, കാണുവാൻ കൊതിയേറുന്നു കൃഷ്ണ, കളിയാടാൻ വാവാ മണിവർണ്ണ, കാണുവാൻ കൊതിയേറുന്നു കൃഷ്ണ, കളിയാടാൻ വാവാ മണിവർണ്ണ. കനിവേറും കണ്ണ വനമാല ചാത്തം കളഭം പൂശിടം തിരുമയ്യിൽ, കളിയല്ല കണ്ണ നറുവെണ്ണ നൽകാം, കളിയാടാൻ വരികൻ അരികത്തെ,
ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ തേവാരം ചെയ്യാൻ ഞാൻ ഒരുങ്ങുമ്പോൾ അരികത്തെന്നുണ്ണി അണയേണം അരുമക്കണ്ണാനി വനമാലി അരുമക്കണ്ണാനി തിരുമാലിയായി കളിയാടിയിടേണം വനമാലി അരുമക്കണ്ണാനി തിരുമാലിയായി കളിയാടിയിടേണം വനമാലി കണ്ണും പൂട്ടി ഞാൻ ധ്യാനിക്കും നേരം കണ്ണാനീ കള്ളച്ചിരിയോടെ എൻ മാടി തട്ടിയിലമരേണം കൃഷ്ണ പൊന്നുമ്മ നൽകാമെന്നുണ്ണി എൻ മാടി തട്ടിയിലമരേണം കൃഷ്ണ പൊന്നുമ്മ നൽകാമെന്നുണ്ണി സുന്ദര കുട്ട നിൻ കാർക്കൂന്തലിൽ ഭംഗിയോടമ്മ ചാർത്തിയ പീലി കൊണ്ടെന്നെ തടവുമ്പോൾ കണ്ണ ആനന്ദത്താലിഞ്ഞിടാൻ കാത്തു കാത്തു പുഴഞ്ഞു ഞാൻ കൃഷ്ണ എന്തേത്തുവാൻ താമസം കാത്തു കാത്തു കുഴഞ്ഞു ഞാൻ കൃഷ്ണ എന്തേത്തുവാൻ താമസം നിന്നെ എൻ മെയ്യിൽ ചേർത്തു പുൽകുവാൻ വരിക വേഗമെന്നരികത്ത് നിന്നെ എന്നെയിൽ ചേർത്തു പുൽകുവാൻ വരിക വേഗമെന്നരികത്ത് ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ അമ്പാടി കണ്ണ അഞ്ജന വർണ്ണ ലാവണ്യ രൂപാരാധേശ ആശ്രയിപ്പോരെ കൈവിടാതെന്നും കാത്തൂരേക്ഷിക്കും രാധേശ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ എന്നുള്ളിൽ നിത്യം ആത്മാവായി വാഴും കോമള നിന്നെ കാണുവാൻ ഒരു മാത്ര എന്നിൽ മായ നീങ്ങുവാൻ മായക്കാർ വർണ്ണ കനിയുമോ അതിനുള്ള ഭാഗ്യം അടിയനില്ലെങ്കിൽ പരിഭവമില്ല ഭഗവാനെ ഇനി എത്ര ജന്മം വേണമെങ്കിലും കാത്തിടാമടിയൻ ഹൃദയേശ ഒരു മാത്ര പോലും പിരിയാതെ എപ്പോഴും കണ്ണാ നിന്നാമൊരു വീടാൻ കനിയണമെന്നിൽ കരുണാസാഗര ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ രാധേശ്യാം കണ്ണൻ അവിടെ ഇരിക്കാണ്ട് ഇങ്ങനെ ചെരിഞ്ഞു ചേരുന്ന എൻ്റെ അടുത്തേക്ക് തന്നെ വരണം. ഇന്നലെ കഴിഞ്ഞ ദിവസം
നമ്മൾ കഥ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ സേതുരാമയ്യരുടെ അദ്ദേഹം അല്ലേ, അദ്ദേഹത്തിൻ്റെ കഥയല്ലേ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത്. വേറെ സ്ഥലത്തും കഥ പറയുന്ന കാരണം കൊണ്ട് എനിക്ക് അത്ര പേര് മാറിയിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ കഥ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ലഡുവൊക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവാനെ കാത്തിരുന്ന കഥ. അപ്പം അതിൽ സഹസ്രനാമം ചൊല്ലിയപ്പോൾ ആ നാവുകൊണ്ട് മാത്രമുള്ള ഒരു വ്യായാമമാണോ എന്ന് ഭഗവാൻ ചോദിച്ചത്, ആ ഒരു ചോദ്യം അതിലുണ്ടായി. അപ്പം എന്നോട് ചോദിച്ചു, ഒരു അതിന് ചോദിച്ചു. അപ്പോൾ അർത്ഥ അതിന് ഒരുപാട് ചോദ്യങ്ങൾ പിന്നെ വന്നു. സഹസ്രനാമം ഞാനും അങ്ങനെയാണ് ചൊല്ലണത്, ചൊല്ലുമ്പോൾ എനിക്ക് അർത്ഥമൊന്നും അറിയണില്ല, അർത്ഥം പഠിപ്പിച്ചു തരണം, സഹസ്രനാമം പഠിപ്പിച്ചു തരണമെന്ന്. അത് പക്ഷേ എനിക്കും സഹസ്രനാമത്തിൻ്റെ അർത്ഥമൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, മുഴുവനും അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല ചൊല്ലണേ, ഭഗവാനെ പറ്റിയിട്ടുള്ള നാമങ്ങളാണെന്നുള്ള ആ ബോധ്യത്തോടു കൂടിയിട്ടാണ്. ഇവിടെ ഒരു കാര്യം, ആ സേതുരാമയ്യരുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യമേ പറഞ്ഞു അദ്ദേഹം ഇത് പോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണു, അതിൻ്റെ ദക്ഷിണ സ്വീകരിച്ചിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത് അറിവുള്ള ആളാണ്. സഹസ്രനാമമൊക്കെ ചൊല്ലണത് അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് ഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം ചൊല്ലണേ. അങ്ങനെയുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനോട് അത് ചോദിച്ചത്. അർത്ഥം അറിഞ്ഞിട്ടും അതിനെ ഉൾക്കൊള്ളാണ്ട് ജപിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് വേഗം മനസ്സിലാവാനായിട്ട് മറ്റൊരു കഥയും കൂടിയും പറയണ കേട്ടിട്ടുണ്ട്. ഒരിക്കലെ ഒരു മഹാത്മാവ് ഇങ്ങനെ ഗുരുവായൂരമ്പലത്തിൽ എന്നാൽ കേട്ടേക്കണേ, അത് പലരും പല കഥയായിട്ട് പല അമ്പലത്തിൽ പല സ്ഥലത്ത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും സ്ഥലം എവിടെയാവട്ടെ, ഭഗവാന്റെ മുമ്പിൽ ആ ഉളനാട്, ഇപ്പം നമുക്ക് പറയാം ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ എന്ന്, കാരണം നമ്മൾ കണ്ണൻ്റെ മുമ്പിലല്ലേ ഇരിക്കുന്നത്. അപ്പം കണ്ണൻ്റെ മുമ്പിൽ വന്ന് ഒരിക്കലെ ഒരു മഹാത്മാവ് വന്നിരുന്ന് ഭഗവത്ഗീത വായിക്കുകയായിരുന്നു. അസലായിട്ട് ഭഗവത്ഗീത വായിക്കുന്നു അദ്ദേഹം. അപ്പോൾ ഈ ഭഗവത്ഗീത വായിക്കണം, ഈ മഹാത്മാക്കളെ കണ്ടപ്പോൾ അവിടെ ഒരു സാത്വികനായിട്ടൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന് സംസ്കൃതമൊന്നും അറിയില്ല, അങ്ങനെ ഒന്നല്ല, വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല, ചെറുപ്പത്തിൽ അങ്ങനെ സ്കൂളിൽ പോയി പഠിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഭഗവാനെ നല്ല ഇഷ്ടമാണ്, നിത്യവും അമ്പലത്തിൽ വരുന്ന തൊഴുത് നമസ്കരിച്ച് അതീവ ഭക്തി എന്ന് പറഞ്ഞാൽ ഉള്ളു നിറഞ്ഞ ഭക്തിയാണ് ആ കൃഷ്ണനെ, കൃഷ്ണഭക്തൻ അത്രയാണ് ആ ഭക്തി. അപ്പം ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ, ഈ അവിടെ വായിക്കാൻ വന്നിരിക്കുന്ന ആ മഹാത്മാവിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ വല്ലാത്തൊരു നമുക്ക് ഈശ്വരീയത അങ്ങോട്ട് നമുക്കിങ്ങനെ ബോധ്യപ്പെടും. അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയില്ലേ അതുപോലെ. അപ്പോൾ ഇത് അദ്ദേഹം ഈ വായിക്കാൻ കേട്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല. അവിടെ ചെന്നിങ്ങനെ ഇരുന്നു, കേൾക്കാനൊരു രസമുണ്ട്, അവിടെ ചെന്നിങ്ങനെ ഇരുന്നു. അപ്പോൾ അവിടെ ചെന്നിങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് അദ്ദേഹം വായനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടപ്പോൾ ഈ ആളെ നോക്കി ഒന്ന് ചിരിച്ചു. ചിരിച്ചപ്പോൾ ആ മനോഹരമായി ഒന്ന് ചിരിച്ചു. ചിരിച്ചപ്പോൾ ചോദിച്ചു, അങ്ങ് ഇതുവരെ എന്താ ഈ വായിച്ചുകൊണ്ടിരുന്നിരുന്നത് ഇവിടെ? അപ്പോൾ ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് അത്ഭുതമായി, ഭഗവത്ഗീതയൊക്കെ നന്നായി അറിഞ്ഞിട്ട് അത് ആസ്വദിച്ചിരിക്കുകയാണെന്ന് തോന്നി. കാരണം ഭക്തിഭാവത്തോടുകൂടി നല്ല ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുണ്ടപ്പോൾ ഗീത നന്നായിട്ട് അറിയണ ഒരാളാണെന്നാണ് ഈ മഹാത്മാവ് വിചാരിച്ചത്. അപ്പോൾ പറഞ്ഞത് അങ്ങേക്കത് മനസ്സിലായില്ല എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇല്ല എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, ഞാൻ സ്കൂളിലൊന്നും പോയിട്ടില്ല, എന്നാലും ഈ ഭഗവാന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കേണ്ട ആ ആഗ്രഹം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ കുറച്ചൊക്കെ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്തെങ്കിലും കീർത്തനങ്ങൾ എന്തൊക്കെ വായിക്കും, അങ്ങനെയൊക്കെ ഇങ്ങനെ തപ്പിത്തടഞ്ഞൊക്കെ ഞാൻ കുറച്ച് വായിക്കും എന്നല്ലാതെ കണ്ട് എനിക്കങ്ങനെ അത്രയ്ക്കൊരു അറിവൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മഹാത്മാവ് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ തോൽസഞ്ചിയിൽ നിന്ന് മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു ഭഗവത്ഗീത എടുത്തിട്ട് ഈ വന്നിരിക്കുന്ന ആളുടെ കയ്യിൽ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് വച്ച് വായിച്ചോളൂ ഇത്. അപ്പോൾ ഇതെന്താണ്, ഞാനിവിടെ വായിച്ചില്ല ഇതുവരെ, അത് തന്നെയാണ് ഇത്. ഇതിൻ്റെ പേര് ഭഗവത്ഗീത എന്നാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഉപദേശിച്ചതാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകളാണോ അതിൽ എഴുതിയിരിക്കുന്നത്? അപ്പോൾ അതെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകളാണെന്ന്. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ ആ മഹാത്മാവിൻ്റെ വാക്ക് കേട്ടപ്പോൾ വന്നിരിക്കുന്ന ആൾക്ക് വലിയ അത്ഭുതമായി, ഭഗവാന്റെ വാക്കുകൾ അതും തൻ്റെ കയ്യിലെത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഞാൻ കേട്ടത് ആ ഭഗവാന്റെ വാക്കുകളാണ്. അപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല സന്തോഷം. അപ്പോൾ ഈ മഹാത്മാവ് പോയ ഉടനെ അദ്ദേഹം വേഗം ഭഗവാന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഒരു ഗ്രന്ഥം കിട്ടാൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്, ഇത്ര ആദ്യം തന്നെ കിട്ടി അത് വേഗം വായിക്കണം. അപ്പോഴേ അത് കിട്ടിയ ആൾക്കും തന്ന പ്രയോജനം ഉണ്ടാവുള്ളൂ, തന്ന ആൾക്കും അതിൻ്റെ ഭാഗ്യം ഉണ്ടാവുക, അങ്ങനെയാണ് ഇത്ര. അപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്രന്ഥം കിട്ടിയാൽ നാളെ ആവാൻ പറ്റും, നാളെ ആവാൻ പറഞ്ഞ് വായിക്കും, ഒരു വരിയെങ്കിലും വായിച്ചിട്ടേ അത് അടച്ചു വയ്ക്കാവൂ എന്നാണ് പറയണേ. അപ്പോൾ ഇദ്ദേഹം ഇത് കിട്ടിയ ഉടനെ തന്നെ
അവിടെ ഭഗവാന്റെ മുമ്പിലിരുന്ന് ഇതിങ്ങനെ പാരായണം ചെയ്യാൻ തുടങ്ങി ഈ ഗീത. പക്ഷെ ഒന്നും അറിയണില്ല, അക്ഷരം മുറിക്കേണ്ടവർക്ക് അക്ഷരം മുറിക്കാനൊന്നും അറിയില്ല. കാരണം അർത്ഥം അറിഞ്ഞാലല്ലേ ഇതൊക്കെ ഉള്ളൂ സംസ്കൃതം. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയോ ഇങ്ങനെ എണ്ണിപ്പറക്കി എന്തൊക്കെയോ വായിക്കുകയാണ്. അപ്പോൾ അതുവഴി മറ്റൊരാൾ ഇതുപോലെ തന്നെ, അദ്ദേഹത്തിന് നല്ല പാണ്ഡിത്യ ഗർവുള്ള ഒരാൾ, നല്ല അറിവുണ്ട്, എല്ലാം അറിയുകയും ചെയ്യട്ടെ, ആ അറിവിൻ്റെ ഗർവുണ്ട് അദ്ദേഹം. കുറേ അമ്പലമല്ലേ, എല്ലാവരും വരും. അദ്ദേഹം ഇതാ വരുമ്പോൾ ഇവിടെയുണ്ട് ഒരാൾ ഇങ്ങനെ ഇരുന്ന് ഭഗവത്ഗീത വായിക്കുന്നു. ആ ഭഗവത്ഗീത വായിക്കണതിൽ ഒരക്ഷരം പോലും ശരിയായിട്ടുള്ളതില്ല, എല്ലാം തെറ്റാണ്. അത് വായിക്കണ ആ ഈണോ കാര്യം ഒന്നുമില്ല, അതിൽ എടുത്ത് പറയാങ്ങനെ ഒന്നുമില്ല. എന്തൊക്കെയോ അക്ഷരങ്ങൾ ഇങ്ങനെ പറക്കി പറക്കി എടുക്കുക അതിൻ്റെ ഉള്ളിൽ നിന്ന്. അതിൽ പകുതി അക്ഷരം പറയണത് തെറ്റുമാണ്. ഇദ്ദേഹത്തിനത് കേട്ടപ്പോൾ വലിയ വിഷമം, ഈശ്വര നിന്ദിയല്ലേ ഈ ചെയ്യണേ എന്നുള്ളൊരു ഭാവം. ഇങ്ങനെയാണ് എന്തിനാത് വായിക്കണേ, അറിയില്ലെങ്കിൽ വായിക്കേണ്ടെന്ന് വിചാരിച്ചാൽ പോരെ. അങ്ങനെയാണ് നമ്മളോട് പലരും പറയുക, അറിയില്ലെങ്കിൽ വായിക്കേണ്ട, അക്ഷരം തെറ്റി വായിക്കേണ്ട. എന്തിനാ വെറുതെ ഈ അക്ഷരം തെറ്റി വായിച്ചിട്ട് ഓരോ മഹാഭാവം എന്ന് പറയും. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഏതെങ്കിലും ഒരാൾക്ക് അക്ഷരം തെറ്റാതെ കണ്ട് ഇതുവരെ എഴുതിയും വായിച്ചും പഠിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എത്ര അക്ഷരം തെറ്റിയിട്ടാണ് ഒന്ന് ശരിക്കും എഴുതിയേക്കണത്, എത്ര അക്ഷരം തെറ്റിയിട്ടാണ് ഒന്ന് ശരിക്കും വായിച്ചേക്കണേ. അപ്പോൾ അക്ഷരം തെറ്റാണ്ട് പറ്റില്ല. നീന്തലറിഞ്ഞിട്ടേ വെള്ളത്തിലിറങ്ങുമെന്ന് വിചാരിച്ചാൽ സാധ്യമല്ല അല്ലേ. അത് നടക്കാൻ വീണ് 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 നടക്കണില്ല, നടക്കാൻ നല്ലോണം അറിഞ്ഞിട്ട് നടക്കാം എന്ന് ഒരു കുട്ടി വിചാരിക്കുകയാണെങ്കിൽ അവൻ നടക്കുകയുണ്ടാവുമില്ല, വീണ് വീണിട്ട് തന്നെയാ നടക്കുക. അപ്പോൾ അക്ഷരം തെറ്റാതെ കൊണ്ട് വായിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇദ്ദേഹത്തിനാകെ വിഷമം എന്താ വെച്ചാൽ ഒരക്ഷരമെങ്കിലും ശരിയായിട്ട് വേണ്ടേ, ഇതൊരക്ഷരമില്ല. അപ്പോൾ അറിവുള്ള ആരുടെങ്കിലും അടുത്ത് ചെന്ന് നിന്ന് ഇതെങ്ങനെയാണെന്ന് വേണ്ട വിധത്തിൽ അറിഞ്ഞ് അതിനെ മനസ്സിലാക്കി എന്നിട്ട് വായിക്കുമ്പോഴൊക്കെ നമുക്ക് അക്ഷരത്തെറ്റുകളൊക്കെ വരും. ആ അക്ഷരത്തെറ്റുകളെ ഇപ്പോൾ നമ്മൾ ഗുരുനാഥനായിട്ടോ അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ ആശ്രയിച്ചത് അദ്ദേഹം ആ തെറ്റുകളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ വായിച്ച് പഠിക്കാതെ കണ്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് പുസ്തകം എടുത്തിട്ട് അങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയാലോ എന്നുള്ള ആ ഒരു വിഷമത്തിൽ അദ്ദേഹം പക്ഷേ ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. അദ്ദേഹം ക്ഷേത്രദർശനമൊക്കെ പോയി തൊഴുണ്ട് ഭഗവാനെ എന്ന് വിചാരിച്ചാൽ ഈ തെറ്റി വായിക്കാൻ ആളെ തിരുത്തണം എന്നുള്ളൊരു വിഷമം തന്നെ അയാളുടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. അദ്ദേഹം തൊഴുത് മടങ്ങി വരുമ്പോഴും ഇദ്ദേഹം ദാ അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, കണ്ണീന്നിങ്ങനെ കണ്ണുനീര് വാർന്ന് വാർന്നിങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ തുടച്ച് 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 ഇങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ വായിച്ച് നിർത്തി കഴിഞ്ഞ് തല ഉയർത്തി നോക്കിയപ്പോൾ ഉണ്ട് അതാ മറ്റൊരാൾ ദേഷ്യത്തോടുകൂടി ഇദ്ദേഹത്തിനെ നോക്കിയിരിക്കുന്നു. ചോദിച്ചു, നിങ്ങൾ എന്താ സംബന്ധമായി കാണിക്കണേ, ഇതെന്താ അപ്പോൾ ഇവിടെ കാണിക്കണേ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായില്ല എന്താന്നുള്ളത്. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ എന്താ നിങ്ങൾ ചെയ്തതെന്നറിയോ? അപ്പോൾ പറഞ്ഞു, ഇതെന്താ നിങ്ങൾ വായിക്കണേന്നറിയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് അത്രയും ആ ഒരു ശുദ്ധനാണ് ആ നിഷ്കളങ്ക ഭാവത്തിൽ പറഞ്ഞു, ഇത് ഒന്ന് മാത്രമേ എനിക്കറിയുള്ളൂ, ഇതിലുള്ള ഓരോ അക്ഷരങ്ങളും എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്ക് അക്ഷരങ്ങൾ വായിൽ നിന്ന് വന്നതാണ്, ആ ഭഗവാന്റെ വാക്കുകളാണ്, അതിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നിറയ്ക്കാൻ നോക്കുകയാണ്, അത് മാത്രമേ എനിക്കറിയുള്ളൂ, ഇതിൻ്റെ തെറ്റും ശരികളും അക്ഷരഭംഗി ഒന്നും എനിക്കറിയില്ല, അതിലോരോ അക്ഷരവും ഞാൻ പറക്കി പറക്കി എടുത്തിട്ട് ആ എൻ്റെ ഹൃദയത്തിനോട് ചേർത്ത് വച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ മഹാത്മാവ് അത്യത്ഭുതത്തോടു കൂടി നോക്കി, ഇങ്ങനെയും ഒരു ഭക്തിയോ എന്ന്. എന്നിട്ട് വേഗം ഈ ഭക്തൻ്റെ മുമ്പിൽ ആ മഹാത്മാവ് നമസ്കരിച്ചു. ഇത്രേ പറഞ്ഞാൽ ഇത്രയും ഭക്തി അറിവല്ല വേണ്ടത്, ഭക്തിയാണ്, ഭക്തിയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ഭഗവാൻ സ്വീകരിക്കും എന്നുള്ളതാണ്. പൂന്താരമുത്തശ്ശൻ്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, പത്മനാഭോ മരപ്രഭു എന്ന് വായിച്ചപ്പോൾ കളിയാക്കി, മരപ്രഭു ആണോ എന്ന് ചോദിച്ചപ്പോൾ ഗുരുവായൂരപ്പൻ എന്താ പറഞ്ഞേ, ഞാൻ മരങ്ങളുടെയും പ്രഭുവാണ്, എന്താ അപ്പോൾ അതിലൊരു തെറ്റെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ ആ ഭക്തിയോട് കൂടിയിട്ട് എങ്ങനെ വായിച്ചാലും മതി, ഉള്ളിൽ നിറഞ്ഞ ഭക്തി, ഭഗവാനെ ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ട് അല്ല, തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊന്നും നിശ്ചയമില്ല, എന്നാലും ഞാനിത് കൊതികൊണ്ട് വായിക്കുകയാണ് ഭഗവാന് എന്ന്. അപ്പോൾ ഈ അക്ഷരത്തെറ്റുകൾ വന്നിട്ട് വായിക്കണേന്ന് പറഞ്ഞല്ലോ, മഹാത്മാക്കൾ പറയണതും തെറ്റൊന്നുമല്ല കേട്ടോ, അതുകൊണ്ട് ദോഷം വരും എന്ന് പറയണത് തെറ്റൊന്നുമല്ല. കാരണം എന്താ, നമുക്ക് ഓരോന്നിനു വേണ്ടിയിട്ട് ലൗകികമായ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനോട് ആ സഹസ്രനാമം ഇത്ര ഇത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നത് ലഭിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടൊക്കെ ചൊല്ലുമ്പോൾ അത് ചിലപ്പോൾ അക്ഷരമൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ, കാരണം അത് നമുക്ക്
ഭഗവാനോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല, നമുക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ആ അങ്ങനെയുള്ള ആഗ്രഹം ശരിയായി സാധിച്ചിട്ടില്ലെങ്കിൽ ദുഃഖം കോപമൊക്കെ അതിൻ്റെ പിന്നാലെ വന്നു തുടങ്ങും. അപ്പോൾ കാമക്രോധാദികളെ വളർത്തണ ഒരു പ്രാർത്ഥനയ്ക്ക് അതുകൊണ്ട് അക്ഷരങ്ങൾ തെറ്റിഞ്ഞാൽ ചിലപ്പോൾ ഈശ്വര നിഷേധമായി എന്ന് വരാം. പക്ഷേ ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ പറയണതൊന്നും ഈശ്വര നിഷേധമാവില്ല. അതാണ് ആ ഭഗവാന്റെ കാരുണ്യം, ആ പരമകാരുണ്യം അങ്ങനെയാണ്. അക്ഷരങ്ങളും തെറ്റുണ്ടോയെന്നൊന്നും ഭഗവാൻ നോക്കില്ല. അപ്പോൾ അതുകൊണ്ട് സംശയങ്ങൾ ചോദിച്ചവരുടെ സംശയമൊക്കെ തീർന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വായിച്ചതൊന്നും നിർത്തണ്ട, സഹസ്രനാമമൊന്നും വായിച്ചത് നിർത്തണ്ട, ഒന്നും വേണ്ടാന്ന് വെക്കണ്ട, ഒക്കെ വേണമെന്ന് തന്നെയാണ് വയ്ക്കേണ്ടത്. അപ്പോൾ ഭക്തിയോടുകൂടിയിട്ട് ഭഗവാനോടുള്ള കൊതിയോടുകൂടിയിട്ട് ഭഗവാനെ ഞാനിതാ സമർപ്പിക്കുന്നു, ഇതിൻ്റെ തെറ്റും കുറ്റങ്ങളൊക്കെ പുറത്ത് അവിടുന്ന് തന്നെ ഗുരുവായിട്ട് വന്നിട്ട് ആ എനിക്ക് ഇതെല്ലാം തിരുത്തി തരണേ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകൾ ഒന്നിലോ സ്വയം മാറി തിരുത്തി വരും, അതല്ലാത്ത ഏതെങ്കിലും ഒരു മഹാത്മാവ് നമ്മുടെ മുമ്പിൽ വന്ന് അതിനെ തിരുത്തി തരും. എങ്ങനെയെങ്കിലും നമുക്കത് ആ ഭഗവാൻ നമ്മളുടെ സമർപ്പണം എന്തായാലും സ്വീകരിച്ചു എന്നുള്ളത് എങ്ങനെയെങ്കിലും നമുക്ക് ബോധ്യമാക്കി തരും ഭഗവാൻ. അതാണ് കഴിഞ്ഞ തവണ പറഞ്ഞത്. അപ്പോൾ ഓരോ കഥ പറയുമ്പോഴും നല്ല ഒരു കാര്യം മാത്രം, നമുക്ക് ഈ ഗീതയൊക്കെ ആവുമ്പോൾ അതാണല്ലോ, ചില ചില വരികൾ മാത്രം ഗീതയെന്ന് ഉദ്ധരിക്കും. കർമ്മണ്യേവാധികാരസ്ഥ മാഫലേഷു കഥാചന എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ നമുക്കിഷ്ടമുള്ള ഓണം വ്യാഖ്യാനിക്കും. ആ വ്യാഖ്യാനം എങ്ങനെയായാലും ഭഗവാൻ തെറ്റില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഭക്തന്മാർ നോക്കൂ, ഓരോരുത്തരും ഓരോ അവരുടെ ഇഷ്ടത്തിനാണ് കഥ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ അത് നമ്മളുടെ ലൗകികപരമായ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു വ്യാഖ്യാനാണെന്ന് വിചാരിച്ചാൽ അത് ആ കലി കൽമഷം ബാധിക്കാനേ നമുക്ക് ഇടയാവുള്ളൂ, അതിനെ മാറ്റാൻ സാധിക്കില്ല. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ കേട്ടിട്ട് കാര്യം എല്ലാം പൂർണ്ണമായിട്ട് കേൾക്കണം. ഇന്ന് നിഷേധിച്ച് നടക്കണ പലർക്കും പറ്റണ തെറ്റതാണ്. ഈ നമ്മളുടെ ഈ ഗ്രന്ഥങ്ങളെ ഏതെങ്കിലും ഒന്ന് രാമായണോ ഭാരതോ ഭാഗവതോ ഭഗവത്ഗീതയോ ഒന്നും വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ഈ ഭഗവത്ഗീത ഒരു പുസ്തകമാണ്, ഒരു ഗ്രന്ഥം ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കുന്ന ഒരു വരെയുണ്ട്. അത് ഭാഗവതത്തിലെ ഒരു മഹാഭാരതത്തിലെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാവാത്തവർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിലെ വരികൾ ഏതൊക്കെയോ കാണാണ്ട് പഠിച്ചു വയ്ക്കുക, ഒന്നോ രണ്ടോ എണ്ണം. അത് വേറെ ആരെങ്കിലും അങ്ങനെയൊക്കെ പറയണ കേട്ടിട്ടാവുമായിരിക്കും, അല്ലാണ്ട് ഒന്നും അറിയില്ല. ഇന്ന് നമ്മൾ പലരും പറയുന്നുണ്ട് മറ്റുള്ളവർ വന്നിട്ട് നമ്മളുടെ സനാതനധർമ്മത്തിനെ തകർക്കണു, സനാതനധർമ്മത്തിനെ തകർക്കണു, വേറെ ഉള്ള ആൾക്കാർ വന്നിട്ട് അവരുടെ മതത്തിലേക്ക് നമ്മളെ ചേർക്കാൻ നോക്കണു, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഇന്ന് ഈ ഇതിൽ ഓരോന്നിനു വേണ്ടി വഴക്കുകളും വക്കാണങ്ങളൊക്കെ ഉണ്ടാവണത്. അല്ലേ, ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയാണോ ഒരു ഒരു മുസ്ലിമോ അവരെക്കാളും കൂടുതൽ ആരാണ് ഇന്ന് നമ്മളുടെ ഗ്രന്ഥങ്ങളെയും നമ്മളുടെ ഭഗവാനെയും വിമർശിക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നേ വരെ കുറേ സ്ഥലങ്ങളിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് കുറേ സ്ഥലങ്ങളിൽ താമസിക്കാൻ അവസരം വന്നിട്ടുണ്ട്. അവിടെ നിന്ന് പല ജാതി മതത്തിലുള്ളവരുമായിട്ട് നല്ല സൗഹൃദം തന്നെയുണ്ട്. എനിക്ക് അസുഖമായിട്ടൊക്കെ കിടക്കുമ്പോൾ, കിടക്കണ സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള ആ മുസ്ലിംസാണ് അവർ, അവരുടെ അവിടുന്നാണ് അവരാണ് കൂടുതൽ സഹായിച്ചിരുന്നത്. അവിടുന്ന് ആഹാരം കൊണ്ടുവന്ന് തരാം, കാരണം ഈ മത്സ്യ മാംസാദികളൊക്കെ കഴിക്കാത്ത കാരണം കൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്. കോഴിമുട്ട പോലും കഴിക്കില്ല. എൻ്റെ വീട്ടിലൊന്നും ഉള്ളി വരെ കൂട്ടിയിരുന്നില്ല, ഇപ്പോഴത്തെ കുട്ടികളൊക്കെയാണ് ഉള്ളി കൂട്ടി തുടങ്ങിയത്. അപ്പം അങ്ങനെയുള്ളതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടെന്നല്ലാണ്ട് സ്നേഹം കൊണ്ട് അവരത് പകർന്നു തരാൻ തയ്യാറായിരുന്നു. അത് ഏത് ജാതി ആയാലും വേണ്ടി, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഉണ്ണിക്കണ്ണനിൻ്റെ എല്ലാ കുപ്പായങ്ങളും തയ്ച്ചു തരണ കാര്യം. അപ്പോൾ ജാതിയും മതമൊന്നുമല്ല, ഉള്ളിലുള്ള സ്നേഹമാണ്, ഒരിക്കലുമില്ല. ഇന്ന് ഇവിടെ വന്നിരുന്ന് ഈ കഥ ഇത്ര കാര്യമായിട്ട് പറയുമ്പോൾ ആ കുട്ടിയുടെ സഹായം നല്ലോണം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറയേണ്ടത്. അപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് കഥ പറയൂ, ഇതേ ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾ കൃഷ്ണൻ്റെ കാര്യം പറഞ്ഞ് പറയണു, ഞങ്ങൾ യേശുദേവൻ്റെ പേരെന്ന് പറയണു, ഇത്രയും വ്യത്യാസമുള്ളതെന്ന് ഇങ്ങോട്ട് പറഞ്ഞു വരുന്നു ആ കുട്ടി. അപ്പോൾ നമ്മൾ അറിയണ ഒരാൾ പോലും നമ്മളവിടെ ഈശ്വര നിഷേധം പറഞ്ഞിട്ടില്ല. നമ്മളുടെ ഭഗവാനെ പറ്റി ഇത് പോയിട്ടോ നമ്മുടെ സനാതന ധർമ്മത്തിനെ പറ്റിയിട്ടോ തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഇന്നേ വരെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ വായിച്ചിട്ടും ഒക്കെ പേപ്പറിലും അതിലൊക്കെ. ഇപ്പം ഞാനതൊന്നൊക്കെ നിർത്തിവെച്ചു, പേപ്പറും ടി വി കാണലും എല്ലാം നിർത്തിവെച്ചു, ഒന്നും വേണ്ടാന്ന് വെച്ചു.
അതൊന്നും അതെല്ലാം അവസാനിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നും അതൊരു അഹംഭാവമായിട്ട് പറയല്ല, സങ്കടം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന് വേണ്ട ആവശ്യമില്ലാത്തതൊന്നും ഉള്ളിൽ കയറ്റി വയ്ക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അല്ലാണ്ട് ലോകവർത്തമാനം അറിയണ്ട അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. അത് നല്ല വർത്തമാനങ്ങളൊന്നുമില്ല, ഈ തമ്മിത്തല്ലും വഴക്കും ചീത്തത്തങ്ങളും മാത്രമല്ലാണ്ടില്ല. എന്തിനാ അതൊക്കെ കേട്ടിട്ട് അതിന് ഒരു ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചേ ഉള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇന്നും എന്നോ ഇപ്പോൾ ഈ ഭാഗവതം ഇവിടെ കഥ പറയുന്നുണ്ട്, ബന്ധുമിത്രാദികളും ഹിന്ദുക്കളായവർ തന്നെ അങ്ങനെ തന്നെ പറയട്ടെ. എൻ്റെ അടുത്ത് ജാതിയും മതമൊന്നും പറയാൻ പാടില്ല, എല്ലാവരും ഈശ്വരൻ്റെ മുമ്പിൽ സമന്മാരാണെന്നുള്ള അനുഭവമുണ്ട് എനിക്ക്. അതാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. ഇന്നലെ കഴിഞ്ഞ ദിവസം കോഴിക്കോടുള്ള രണ്ട് കുട്ടികളുണ്ട്, അവരെ അവരുടെ കഥ പറഞ്ഞാൽ ശരിക്കും ഭഗവാനെ തൊഴുന്നതിന് പകരം അവരെ തൊഴുതാൽ മതി. അത്ര നല്ല ഒരു കാരണം, ഭഗവാൻ എന്തിനാണ് നമുക്ക് ഈ ശരീരം തന്നത്? നമ്മൾ ഒരു ചെറിയ വിഷമം വരുമ്പോൾ, ഒരു കയ്യിന് വയ്യ, കാലിന് വയ്യ, തലവേദന, മേലുവേദന എന്നും പറഞ്ഞ് ഒരു കൊച്ചു കാര്യത്തിന് നമ്മൾ എത്രയോ ടെൻഷൻ അടിച്ച് സഫർ ചെയ്ത് ഇരിക്കണം. എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാ ബുദ്ധിയും വൈഭവങ്ങളും കാര്യങ്ങളും തന്നു പഠിക്കാണ്ട് അലഞ്ഞു തിരിഞ്ഞ് വെറുതെ മനുഷ്യ ജീവിതം കഴിയണം. അത് രണ്ട് കുട്ടികൾ, അവർ രണ്ടുപേരും ക്രിസ്ത്യാനികളാണ് ആ കുട്ടികൾ. അവരുടെ ജിമീനും സുമീനുമാണ് ആ കുട്ടികളുടെ പേര്. രണ്ടുപേരും ഹാൻഡിക്യാപ്റ്റാണ്, വീൽചെയറിലാണ്. ഒരു കുട്ടിക്ക് ഒരു കയ്യൊക്കെ അങ്ങനെ അനങ്ങുമെന്ന് തോന്നുന്നു, മറ്റേ കുട്ടിക്ക് ആ വിരലുകൾ ചിലത് മാത്രമേ അനങ്ങുള്ളൂ. എന്നിട്ട് പോലും ഇന്ന് അവർ കോളേജിൽ, അവിടെ കോഴിക്കോട് വെളിമാടുന്ന് കോളേജിൽ പ്രൊഫസർമാരായിട്ടാണ് അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. ചെറു 5 വയസ്സിലോ 6 വയസ്സിലോ ഒക്കെ ഒരു അസുഖം വന്നിട്ട് ചെറു ഇങ്ങനെ ഓടി നടക്കണ പ്രായത്തിൽ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കാൻ പറഞ്ഞ് കരയും. അപ്പോൾ അച്ഛനും അമ്മയും വിചാരിച്ച മടിയോണ്ടാണെന്ന്, ഇടയ്ക്ക് വീഴണ കാണുമ്പോൾ അശ്രദ്ധ കൊണ്ടാണെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഒരു അസുഖമാണ്, അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. 100,000-ൽ വരണവർക്ക് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അസുഖമാണ്. ആ കുട്ടിക്ക് വന്നു വീൽചെയറിലായി, അരക്കുന്ന കീഴ്പ്പെട്ട് നല്ല, പക്ഷേ വേദനയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അറിയാം. അതിനെ തളർന്നു പോയിന്ന് മാത്രമേ ഉള്ളൂ, ആ കയ്യിൻ്റെ വിരലുകളേ ഉള്ളൂ. ആ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അനിയത്തി കുട്ടിക്കും അങ്ങനെ തന്നെയായി. ആലോചിച്ച് നോക്കൂ, ഒരമ്മയുടെ 2 പെൺകുട്ടികളാണ്, അവർക്ക് 2 പേർക്കും ഇതായി. പക്ഷേ രണ്ടുപേരും പറഞ്ഞു, എങ്ങനെ വന്നാലും ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾക്ക് മുന്നേറണം എന്ന് പറഞ്ഞു. കുറച്ച് കാലമൊക്കെ എടുത്തൊക്കെ കൊണ്ടുപോയി സ്കൂളിലൊക്കെ ആക്കണവരെ കൊണ്ടുപോയി പഠിപ്പിച്ചു. നല്ല ഉയർന്ന മാർക്കോട് കൂടിയിട്ട് ആ 2 കുട്ടികളും, ഇത്രയും പോരായ്മകൾ ഉണ്ടായിട്ടും കൂടി അവർ പഠിച്ച് പാസ്സായി. അതിന് ഏറ്റവും ആദ്യം നമസ്കരിക്കേണ്ടത് ആ കുട്ടികളുടെ അമ്മയാണ്. ആ കുട്ടികളുടെ അമ്മ അവരെ, കൊച്ചു കുഞ്ഞിനെ നമ്മളെങ്ങനെയാണോ എടുത്ത് പരിചരിക്കണേ, കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. കുളിപ്പിക്കലും ഭക്ഷണം കഴിപ്പിക്കലും അവരെ കഴുകലും വൃത്തിയാക്കലും അവരുടെ ഡ്രസ്സുകൾ ഇടിക്കലും മുടി കെട്ടി കൊടുക്കലും, ഒരു ഈച്ച വന്നിരുന്ന അവരെ മുഖത്ത് വന്നിരുന്ന പോലെ അവർക്ക് കുട്ടികൾക്ക് ആട്ടാനുള്ള സാധിക്കില്ല. അങ്ങനെയുള്ള ആ കുട്ടികളാണ് പറയണത്. അത്രയും ഉള്ള ആ കുട്ടികൾ പഠിച്ച് അവരുടെ പഠിപ്പിൻ്റെയും അവരുടെ കഴിവും കണ്ടപ്പോൾ നോക്കൂ, അതാ ഈ ജാതിയും മതം പറഞ്ഞ് തല്ലൂടണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് കേട്ടോ പറയണത്. മനുഷ്യന്മാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, വേർ തിരിച്ചു വെക്കുന്നവർ പലരുണ്ടോ എന്ന് വെച്ചാലും JDT ഇസ്ലാം എന്നുള്ള ആ കോളേജിൽ അവർ പറഞ്ഞു, ഈ കുട്ടികളെ ഞങ്ങൾ സ്പോൺസർ ചെയ്ത് പഠിപ്പിച്ചോളാം എന്ന്. അവർ അതാ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ വീൽചെയർ എത്തണ പോലെ അവരുടെ ഫ്ലോറ് മുഴുവനും പൊളിച്ച് 2-ാമത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ ചെയ്തു. അവരെത്ര നല്ലൊരു എന്താ ചെയ്തത്, അത് കുട്ടികളുടെ, എന്തുകൊണ്ടാണ് അവർക്കത് ചെയ്യാൻ തോന്നിയത്? ഈ കുട്ടികളുടെ താല്പര്യവും ആ കുട്ടികളുടെ ആ ദൃഢനിശ്ചയവും. ഇന്നേ അവരവിടെ ചെന്നിട്ട് ആ കുട്ടികൾ എത്ര സങ്കടത്തോടു കൂടി ചെന്നാലും അവരുടെ മുമ്പിൽ എന്നിരുന്നാൽ നമ്മൾ സന്തോഷിച്ചു പോകും. ആ അമ്മയും ആ മക്കളും ചിരിച്ചിട്ടല്ലാണ്ട് ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ല അവരെ. എപ്പോഴും അവർ ഹാപ്പിയാണ് ആ കുട്ടികൾ. അതാണ് ഈശ്വരൻ്റെ വരദാനം. അത് അവരൊക്കെയാണ് ഈശ്വരന്മാർ ശരിക്കും ഉള്ളിൽ ഈശ്വരനെ തെളിഞ്ഞു കാണുന്നവർ. എങ്ങനെ എത്ര പരിമിതികളുണ്ട്, എന്തൊക്കെ എല്ലാം മുടക്കിയെന്ന് വിചാരിച്ചാലും അവരുടെ ജീവിതം ജീവിക്കാൻ കൊടുത്തിട്ടുണ്ടോ? അത് ഭഗവാൻ ഞങ്ങൾക്ക് തന്നതാ, ജീവിച്ച് തന്നെ കാണിക്കും. അതിന് യാതൊരു പരിമിതികളും അതിന് തടസ്സമല്ല എന്ന് ബോധിപ്പിച്ച 2 മക്കൾ. നിങ്ങൾക്ക് ഈ ഫേസ്ബുക്കിൽ തന്നെ നോക്കിയാൽ ജിമി സുമീന്ന് അടിച്ച് നോക്കിയാൽ അവരെ പറ്റിയിട്ട് അറിയാം, അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ അറിയാം. ധാരാളം പേര് അവരെ പറ്റിയിട്ട് കുറേ, ഞാൻ തന്നെ എൻ്റെ ഇതിലേക്ക് കുറേ പകർന്നുണ്ട്. എല്ലാവർക്കും പ്രചോദനം ആവട്ടെ എന്നിട്ട്.
ഒരുപാട് പേർക്ക് അങ്ങനെ പ്രയോജനമാവാൻ വേണ്ടി ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നുണ്ട് കുട്ടികൾ ആ എന്നിട്ട് പോലും ആ കുട്ടികൾ അതിനിടയ്ക്ക് ഇതാ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് പാവം ആ കുട്ടിയുടെ കൈ അനങ്ങില്ല അമർന്നു പോയി അങ്ങോട്ട് അമർന്നു പാവം വീൽ ചെയറിൽ ഒരു വിരൽ മാത്രമേ വയ്ക്കാൻ പറ്റൂ എങ്ങനെയോ ആ കൈ അങ്ങോട്ട് അമർന്നു പോയി അപ്പോൾ ആ വീൽ ചെയർ നിയന്ത്രണം വിട്ട് വീണിട്ട് ആ കുഞ്ഞ് അതിൻ്റെ മുകളിൽ നിന്ന് വീണ് അവൾക്ക് കാലിനൊക്കെ ആക്സിഡൻറ്റ് പറ്റി അങ്ങനെ കുറേ കാലം ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടിയും പറ്റിയില്ലേ നമുക്ക് നല്ല സങ്കടം ഇത് കേൾക്കുമ്പോൾ കാണാൻ ചെല്ലുമ്പോഴും ചിരിച്ചിട്ട് അപ്പോൾ ഒന്നും അനങ്ങാൻ പറ്റില്ല ചിരിച്ചിട്ടിരിക്കുന്ന ആ കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വര ഇവരൊക്കെ തന്നെ ഇങ്ങനെ ജീവിക്കാനല്ലേ നമ്മളെ ശരിക്കും ആ ശരീരത്തിന് അവർ പ്രാധാന്യമേ കൊടുക്കണില്ല അവർക്ക് ആ ഉള്ളിലുള്ള ആ ജീവനാണ് അത് അവർ ജയിച്ച് കാണിക്കുന്നു ഈശ്വരൻ തന്ന ആ ജീവിതത്തെ ജീവിച്ച് കാണിച്ചു തരുന്നു നമ്മുടെ മുമ്പിൽ അവരൊക്കെ ഞാൻ എന്നും ഈ കഥകളൊക്കെ പറയുമ്പോൾ എൻ്റെ മക്കളാണ് എന്നെ അമ്മേന്ന് വിളിക്കുന്നത് എൻ്റെ കുഞ്ഞു മക്കളാണ് അവർ അത്രയ്ക്ക് പ്രായമുള്ളൂ ചെറിയ കുട്ടികളാണ് അവർക്ക് മനസ്സുകൊണ്ട് ഞാൻ അവരെ എന്നും നമസ്കരിക്കും ഈശ്വരനെ പോലെ കാരണം എന്താന്ന് വിചാരിച്ചാൽ അതുപോലെയൊക്കെ ആവാൻ എത്ര ജന്മെടുത്താലോ അങ്ങനെ ഭഗവാൻ്റെ അത്രയ്ക്കൊരു ദൃഢത കിട്ടുക അതൊക്കെയാണ് നമ്മൾ ഈശ്വര അപ്പോൾ ജാതി എവിടെ മതം എവിടെ എല്ലാം സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം എന്നുള്ളത് സത്യമാണെന്ന് ബോധിച്ചത് ഇതൊക്കെയാണ് അനുഭവത്തിൽ കൂടെ സത്യമാണ് ഈശ്വരൻ സ്നേഹമാണ് എന്ന് ബോധിച്ചത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാനാവും എല്ലാവരോടും എങ്ങനെ മറ്റുള്ളവർ വഴക്കിടാൻ തോന്നും അപ്പോൾ നമ്മളുടെ ആ ഭഗവാൻ ഇന്നലെ ആ കുട്ടികൾ പറയുക അമ്മ അമ്മയുടെ ആ കഥ പറയണ കേൾക്കാൻ എന്തു രസമാണ് അമ്മ പറയണ കേൾക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് കുറേത്തവണ അമ്മയുടെ കഥ കേട്ടു അപ്പോൾ ഇതുവരെ അങ്ങനെ കേട്ടേന്നില്ല ആ കുട്ടി അങ്ങനെ അത്രയ്ക്ക് നെറ്റൊന്നും കിട്ടാത്ത കാരണം അപ്പോൾ അമ്മ പാടണ പോലെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്നൊക്കെ പാടി എനിക്ക് അയച്ചൊക്കെ തന്നു അതിമനോഹരമായിട്ട് ആ കുട്ടികൾ ചിത്രം വരയ്ക്കും ഈ ഒരു വിരൽ വെച്ച് ഒരു കയ്യിൻ്റെ വിരലുകളാണ് നിങ്ങളും ആ വിരലുകൾ വെച്ചിട്ട് മനോഹരമായി എത്ര ചിത്രങ്ങളാണ് വരയ്ക്കണത് കൃഷ്ണൻ്റെയൊക്കെ ചിത്രം വരച്ചിട്ട് അവർ ഞാൻ കണ്ടിട്ടുണ്ട് ആ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ എന്തൊരു ഭംഗിയ മനസ്സിൽ അത്രയും നിറഞ്ഞു നിൽക്കണോണ്ടല്ലേ അങ്ങനെ വരയ്ക്കാൻ സാധിക്കണേ അപ്പം ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് സ്നേഹമാണ് ഈശ്വരൻ ഇതൊക്കെയാണ് ആദ്യം ബോധിക്കേണ്ടത് അപ്പോൾ ആ ഒരു സ്നേഹം ഉള്ളിൽ നിറയ്ക്കുക ആ പരമപ്രേമം ഉള്ളിൽ നിറയ്ക്കുക പിന്നെ ചെയ്യണ എന്തു ചെയ്താലും അതിനെ ശരിയാക്കാൻ നമ്മുടെ കൂടെ ഭഗവാനുണ്ട് നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ ചിന്തിക്കണേ അതായി മാറും ഭഗവാൻ എന്ന് പറയണു അത് അനുഭവത്തിലുള്ള എത്രയോ പേരുണ്ട് അങ്ങനെ ഒരു കഥ പറഞ്ഞു കേട്ട കഥ ഇതും പറഞ്ഞു കേട്ട കഥയാണ് ഒരാളെ എനിക്ക് പറഞ്ഞു തന്ന കഥയാണ് എന്നോട് പറഞ്ഞു അമ്മ ഈ കഥയൊന്ന് അമ്മയുടെ ഭാഷയിലൊന്ന് എഴുതിയിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്നൊരു കഥയാണ് അത് ഒരു കൃഷ്ണഭക്തിയായിട്ടുള്ള ഒരു കുട്ടിയുടെ പെൺകുട്ടിയുടെ കഥയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കഥയുണ്ടായത് അത് നമ്മുടെ മഞ്ജുളക്കുട്ടിയുടെ പോലെ ചെറുപ്പത്തിലേ തൊട്ട് ഈ ശ്രീഗുരുവായൂരപ്പൻ്റെ കഥ കേട്ടിട്ട് മഞ്ജുളക്കുട്ടി എങ്ങനെയാണോ അങ്ങനെയാണ് അത്ര ഈ ചെറുപ്പത്തിലേ തൊട്ട് കൃഷ്ണ കഥകൾ കേട്ടിട്ട് ഈ കുട്ടി അത്യധികം ആ ശ്രീകൃഷ്ണ ഭക്തിയുള്ള ആളായിട്ട് തീർന്നു ആ കൃഷ്ണൻ്റെ അകമഴിഞ്ഞൊരു വിശ്വാസം ആ ഭഗവാനോടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ഈ നാട്ടിലുള്ള പോലെ ഇവിടുത്തെ ഒരു കഥയല്ല കേട്ടോ അത് പറയണേ നമ്മളുടെ നാട്ടിലുള്ള പോലെ ഗുജറാത്തിലെ പറ്റിയാണ് ആ കുട്ടികൾ അവിടെയാണെന്ന് തോന്നുന്നു ഈ കഥ ഉണ്ടായത് അപ്പോൾ ആ അവർ ആ കുട്ടിക്ക് ചെറുപ്പത്തിലേ തൊട്ട് കൃഷ്ണൻ്റെ കഥകൾ കേട്ട് കൃഷ്ണൻ്റെ ഇത് ഓരോ കീർത്തനങ്ങൾ പാടി ആ കൃഷ്ണനിൽ ലയിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം ആൾക്കാരും ഈ ലഡു ഗോപാൽ എന്ന് പറഞ്ഞിട്ടൊരു കൃഷ്ണനുണ്ട് മുട്ടുകുത്തി നിന്നിട്ടൊരു കയ്യിൽ ലഡുവൊക്കെ പിടിച്ചിട്ടുള്ള ലഡു ഗോപാൽ എന്ന് പറഞ്ഞിട്ടൊരു കൃഷ്ണനുണ്ട് എൻ്റെ അടുത്തൊരു ചെറിയ വിഗ്രഹമാണ് അത് ചിലപ്പോൾ പക്ഷേ ഇവിടെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല ഒരു കൊച്ചു വിഗ്രഹമാണുള്ളത് ഹരേ ഗുരുവായൂരപ്പ നാരായണ കൃഷ്ണ കൃഷ്ണനെ ഈ കൃഷ്ണൻ ദാ ഇങ്ങനെ ഈ കൃഷ്ണൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ട് അതും കൊണ്ട് തീരെ കാണില്ല അതൊക്കെ ഇങ്ങനെ മാറ്റിയാലേ ചിലപ്പോൾ കാണാൻ സാധിക്കുള്ളൂ ഇങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു ഭാവത്തിലാണ് കിട്ടുക കണ്ടോ ഇതാ ഇങ്ങനെയാണ് കൃഷ്ണൻ കൈ ഒരു കയ്യിൽ ഇങ്ങനെ കുത്തിയിട്ട് ഈ ഈ കയ്യിൽ ഇപ്പുറത്തെ ഈ കയ്യിൽ ലഡു വെച്ചിട്ട് ഇങ്ങനെ ഒരു ഭാവമാണ് ആ കൃഷ്ണന് മുടിയൊക്കെ ഉണ്ട് കേട്ടോ അതവിടെ വീണ് പോയി ഞാനിവിടെ എടുത്തപ്പോൾ ഇങ്ങനെ ഇതാണ് ലഡു ഗോപാൽ കുറേ ആൾക്കാർക്ക് അറിയാതിരിക്കാം പക്ഷേ ഇത് അറിയാത്തവരുണ്ട്
അപ്പോൾ അതുകൊണ്ട് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ലഡ്ഡു, അപ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ മുടി അലങ്കാരം എല്ലാം നമ്മൾ ചെയ്യണതാണ്. അപ്പോൾ ഇത് വൃന്ദാവനത്തിൽ നിന്ന് കൊണ്ടുവന്ന ലഡ്ഡു ഗോപാലാണ്. അപ്പോൾ അങ്ങനെ അവർ ഗൃഹങ്ങളിൽ ലഡ്ഡു ഗോപാലിനെ വെച്ച് പൂജിക്കും. ആ ലഡ്ഡു ഗോപാലിനെ വെച്ച് ഇങ്ങനെ പൂജിക്കണത് അത് അവരുടെ നാട്ടിലൊരാചാരമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കുട്ടിയാണെങ്കിൽ ഈ കൃഷ്ണനെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ കുട്ടിയാണ് ഈ ലഡ്ഡു ഗോപാലിനെ എന്നും പൂജിക്കുക. പുതിയ പുതിയ വസ്ത്രങ്ങളൊക്കെ ഇടിയിച്ച് ആ കണ്ണനെ കുളിപ്പിക്കും. ഒരു താലത്തിൽ വച്ച് അത് വെള്ളം കൊണ്ട് കുളിപ്പിച്ച് നന്നായി തുടപ്പിച്ച് നല്ല നല്ല വസ്ത്രങ്ങൾ ഇടിയിച്ച് അലങ്കാരങ്ങളൊക്കെ ചെയ്ത് മാലയും വളയൊക്കെ ഇടിയിച്ച് പിന്നെ നല്ല സുഗന്ധമുള്ള നമ്മൾ നമ്മുടെ ശരീരത്തിന് സുഗന്ധം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പെർഫ്യൂമും അത്തറും ഒക്കെ പൂശൂലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കിട്ടും ഭഗവാന്. അത് ഭഗവാന്റെ ശരീരത്തിലൊക്കെ പൂശിയ ഭഗവാനെ നല്ല അംഗരാഗം എന്ന് പറയും അതിനെ. അപ്പോൾ അതൊക്കെ ആ ഭഗവാന് ചാർത്തിയിട്ട് നല്ല എപ്പോഴും അതെ ആ ഭഗവാനെ ഇങ്ങനെ നന്നായി അലങ്കരിച്ച് ആ ഭഗവാൻ അവൾക്ക് കൂടെ ഉള്ള ഒരു കൂട്ടുകാരൊക്കെ കളിക്കൂട്ടുകാരൻ തന്നെയായിരുന്നു. അത് അങ്ങനെ ആ കുട്ടിയെ പൂജിച്ച് അങ്ങനെ നടന്നു കാലങ്ങളിങ്ങനെ കടന്നുപോയി. ആ പെൺകുട്ടി വലുതായി, അവൾക്ക് വിവാഹപ്രായം എത്തി. അവളുടെ വിവാഹത്തിൻ്റെ സമയത്ത് അമ്മ, അവളുടെ അമ്മ എന്ത് ചെയ്തു, അവളുടെ പ്രിയപ്പെട്ട ഈ ലഡ്ഡു ഗോപാലനെ അവൾക്ക് കൊടുത്തു. ലഡ്ഡു ഗോപാലനെ അവളുടെ കയ്യിൽ കൊടുത്തു, ഈ ലഡ്ഡു ഗോപാലനെ. അതാണ് സമ്മാനമായിട്ട്, അമ്മയുടെ വക സമ്മാനമായിട്ട് കൊടുത്തു. അവൾക്ക് അമ്മയ്ക്ക് അറിയായിരുന്നു അവൾക്ക് ആ ലഡ്ഡു ഗോപാലനെ പിരിഞ്ഞു ഇരിക്കാനായിട്ട് പറ്റില്ല എന്ന്. അങ്ങനെ അവൾ കണ്ണനെയും കൊണ്ട് അവരുടെ ഗൃഹത്തിലേക്ക് പോയി. അവിടെയും എന്താണ്, ഇതുപോലെ തന്നെയാണ് അവരുടെ ഗൃഹത്തിലും ഇതുപോലൊക്കെ തന്നെയാണ്. ഈ ഈശ്വരവിശ്വാസം നല്ലോണം ഉള്ളവരാണ് അധികവും അവിടെ ആ ഭാഗത്ത്, കൃഷ്ണവിശ്വാസം കൂടുതലുള്ളവരാണ്. അപ്പോൾ അവിടെയുള്ളവരും ഇങ്ങനെ ഭഗവാനെ പൂജിക്കുക. അപ്പോൾ ഇവളെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഈ കൃഷ്ണനെ പൂജിക്കാനും നേദിക്കാനും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഭർത്തഗൃഹത്തിലെ മക്കളും കുട്ടികളൊക്കെ ഉണ്ടായി. ഭർത്താവ് ജോലിക്ക് പോവും. അപ്പോൾ അച്ഛനമ്മമാരുണ്ടായിരുന്നു അവിടെ. അച്ഛനമ്മമാരൊക്കെ നോക്കലേ എത്ര ഗൃഹത്തിലെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് എപ്പോഴാണ് സമയം കിട്ടുമ്പോഴെല്ലാം ഈ ലഡ്ഡു ഗോപാലൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുക, ഭഗവാന്റെ മുമ്പിൽ കീർത്തനം പാടുക, അങ്ങനെ പൂജാമുറിയിൽ ഭഗവാന് വേണ്ടി അവൾ നൃത്തം ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്തിരുന്നു. ഒരാൾക്കും അവനവൻ്റെ ഈ ഇത് എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് ഭഗവാന്റെ കൂടെയായിരുന്നു സദാസമയം. അങ്ങനെ കാലം കഴിഞ്ഞു. അവരുടെ ഭർത്താവിൻ്റെ അച്ഛനമ്മമാരും സ്വന്തം അച്ഛനമ്മമാരൊക്കെ മരിച്ചു. ഇവർക്ക് വയസ്സായി. ഈ വയസ്സായ സമയത്ത് ഇങ്ങനെ കൂടുതലും ഈ കണ്ണനോട് അടുക്കാൻ തുടങ്ങി. എങ്ങനെയാണോ ഒരു കൊച്ചു മകനോട് നമുക്കുള്ള സ്നേഹം, അതുപോലെയായിട്ട് ഈ കണ്ണനെ എപ്പോഴും താരാട്ട് പാടാനും മടിയിൽ വയ്ക്കാനും അലങ്കരിക്കാനും ഭഗവാന് നേദ്യം കൊടുക്കും. ഇതൊന്നും ഒരിക്കലും ചിട്ട തെറ്റില്ല. ഭഗവാനെ രാവിലെ തന്നെ കിടത്തി ഉറക്കും. എന്നിട്ട് രാവിലെ താരാട്ട് പാടിയിട്ട് രാവിലെ നമ്മളും അതെ ഉണ്ണിക്കണ്ണനെ കിടത്തി ഉറക്കിയിട്ട് താരാട്ട് പാടും കേട്ടോ. സച്ചിദാനന്ദ കാർമോകിൽ വർണ്ണ നിദ്രാവേട്ടെഴുന്നേറ്റാലും സുപ്രഭാതം വിളിക്കുന്നു കണ്ണ. അങ്ങനെ ഭഗവാനോട് പുഞ്ചിരിയോടെ വരൂ കണ്ണ എന്നിട്ട് നമ്മൾ പാട്ടുപാടി ഉറക്കും, ഉണർത്തും ഭഗവാനെ. അതുപോലെ അവർ പാട്ടുപാടി ഇങ്ങനെ ഉണർത്തി. അത് കഴിഞ്ഞാൽ ഭഗവാനെ കുളിപ്പിച്ച് കഴിഞ്ഞ് അലങ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാൻ നല്ല ഇഷ്ടപ്പെട്ട നേദ്യങ്ങൾ ഒക്കെ ഉണ്ടാക്കി വെച്ച് പായസോ ലഡു അതുപോലെ മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ഭഗവാൻ നേദിക്കും. അതിനൊക്കെ അങ്ങനെ എല്ലാ ഇത് കഴിഞ്ഞിട്ടേ ആഹാരമൊക്കെ കഴിക്കുള്ളൂ. അങ്ങനെ അപ്പോൾ അതിലെ മക്കളുടെയൊക്കെ വിവാഹം കഴിഞ്ഞു. ഒരു പുത്രൻ്റെ പുത്രനാണ് ഗൃഹത്തിൽ ഉണ്ടായിരുന്നത്. ബാക്കി പെൺകുട്ടികളുടെയൊക്കെ വിവാഹം കഴിച്ചയച്ചു. ഈ പുത്രനാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ വിവാഹം കഴിഞ്ഞ് പുത്രവധു വന്നു. പക്ഷേ കാലങ്ങൾ ആലോചിച്ച് നോക്കൂ, അപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു 10-60 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാവും ആ പുത്രവധു വന്നിട്ടുണ്ടാവുക. ആ സമയത്ത് കാലം 10-60 ഇത്ര ഇങ്ങോട്ട് നീങ്ങി പോന്നൂലോ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഇത് പറയണ പോലെ അവർക്ക് ഇത്രയ്ക്ക് കൃഷ്ണഭക്തിയൊന്നും ഉണ്ടായില്ല. തൊഴും നമസ്കരിക്കും വിളക്ക് കൊളുത്തും അങ്ങനെയുള്ളൂ. അതിലും വിട്ടിട്ടൊക്കെ കാണിക്കുമ്പോൾ ഭ്രാന്ത് എന്നാണ് തോന്നിയാറുന്നത്. അപ്പോൾ ഈ അമ്മ ഏതു നേരം ഈ കൃഷ്ണനോട് വർത്തമാനം പറയുക, കൃഷ്ണനെ കുളിപ്പിക്കുക, കൃഷ്ണനെ ഒരുക്കുക, എല്ലാ സമയത്തും കൊണ്ട് എന്ത് സാധനം കിട്ടിയാലും ഭഗവാന് കൊണ്ട് കൊടുക്കുക. അങ്ങനെ അമ്മയ്ക്ക് എന്ത് കിട്ടിയാലും അത് ഭഗവാൻ സമർപ്പിച്ചിട്ടേ അമ്മ കഴിക്കുള്ളൂ. അങ്ങനെ ഒക്കെ ആയിട്ട് സദാ ഭഗവാന്റെ കൂടെ തന്നെ ഇങ്ങനെ ഇരിക്കുക.
അപ്പോൾ ഈ മോളക്ക് അതൊന്നും അത്രയ്ക്കൊന്നും ഇല്ല. നമ്മളുടെ അവിടെ അത്രയ്ക്കൊരു വിശ്വാസമില്ല. ഉണ്ടോ? ഉണ്ട്. അതെന്തിനാലേ നമ്മൾ പറയും ഭഗവാനോട് അത്ര വിശ്വാസമില്ല. ഗുരുവായൂരപ്പനെ പൂജിക്ക് കണ്ണനെ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ പറയും ഇത്രയും ഇഷ്ടത്തോടു കൂടി കൊണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഭഗവാനായി മാറൂട്ടോ. അപ്പോൾ പറ്റില്ല, നമ്മുടെ വീട്ടിലൊന്നും വയ്ക്കാൻ പാടില്ല അങ്ങനെയെന്ന്. ഭഗവാൻ വരാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും ഭഗവാനെ കാത്തട്ടല്ലേ ഇരിക്കണേ. അപ്പോൾ ശരിക്കും ഭഗവാനായി മാറട്ടെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിത്തീരും. പിന്നെ അങ്ങനെയാണ് ആൾക്കാരുടെ ഒരു വിചാരേ. നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഭഗവാനാണുള്ളത്. ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പോയാൽ ഈ ശിവൻ പോയാൽ ശവായി എന്നുള്ളത് ആരും ആലോചിക്കുന്നില്ല. ഈ ഇത്രയും ബുദ്ധിമുട്ടാവുമെന്ന് പറയാനുള്ള കഴിവ് തന്നെ തരുന്നത് ആ ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണ്. അതിനെ മറന്നു പോവുകയാണ്. അപ്പോൾ അങ്ങനെയും പറഞ്ഞ് ദാ ഈ അമ്മ ഇങ്ങനെ കാലങ്ങൾ കഴിച്ചു. ഒരു ദിവസം അമ്മ വഴിക്ക് വീണ്, അമ്മയ്ക്ക് നടുവിന് ഒരു പൊട്ടലുണ്ടായി. അപ്പോൾ ഈ നടുവിനിങ്ങനെ പൊട്ടലുണ്ടായ സമയത്ത് അമ്മ എന്ത് ചെയ്യും? അമ്മയ്ക്ക് വലിയ വിഷമായി, അനങ്ങാനൊന്നും പറ്റാണ്ട് കിടക്കണം. അപ്പോൾ ഈ മകൾ പറയാൻ തുടങ്ങി, അമ്മയ്ക്ക് വയസ്സും പ്രായമായെന്നൊന്നും അമ്മ ശ്രദ്ധിക്കാതെ കണ്ട് അമ്മ ഇങ്ങനെ ഓടി നടന്നിട്ടാണ്, വെള്ളം ഉണ്ടോയെന്നൊന്നും നോക്കില്ല, അമ്മയ്ക്ക് ഒരിക്കലും ഇരുന്നാൽ പോലെ ഇതൊക്കെ വരുത്തി വെച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ അമ്മയെ വഴക്കിടാൻ തുടങ്ങി. പക്ഷേ വീണതോ അത് പറ്റിയതോ ഒന്നുമില്ല. ഈ ഉണ്ണിക്കണ്ണൻ്റെ കാര്യമാണ്, ഗോപാലൻ്റെ കാര്യമാണ്. അപ്പോൾ പറയാം, ബാലഗോപാലനെ കുളിപ്പിച്ചുവോ മോളെ? ബാലഗോപാലനെ കുളിപ്പിച്ചുവോ? പറഞ്ഞു ബാലഗോപാലനെ ഉറക്കിയോ? ഉണർത്തി? ഇതിങ്ങനെ ചോദിക്കുമ്പോൾ ഈ കുട്ടിക്ക് ദേഷ്യം വരും. എനിക്ക് ഏത് മാത്രമൊന്നുമല്ല ജോലി, ഗൃഹത്തിൽ അത്രനേകം ജോലികളുണ്ട്. അപ്പോൾ ഈ അമ്മ വിചാരിക്കും ഞാനും ഈ ജോലികളൊക്കെ തീർത്തിട്ട് എൻ്റെ കണ്ണനെ അല്ലേ. നമ്മളിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ആലോചിക്കുക, നമ്മുടെ അമ്മമാർ അത്രയും കർശനായിട്ട് അതിനെ കൊണ്ട് നടന്നിരുന്നത് കൊണ്ടാണ് അവരങ്ങനെ പറയണേ. അവരും ഇതുപോലൊക്കെ തന്നെ ഗൃഹം കൊണ്ട് നടന്നിരുന്നവരാ. അവർക്ക് വയ്യാണ്ടായപ്പോൾ നമുക്ക് നമ്മുടെ വിചാരം എന്താ? അവർക്ക് ചെയ്യാൻ പറ്റാണ്ടായിപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഒരു കഴിവിൻ്റെ ഇതിൽ നമ്മൾ അഭിമാനിക്കുകയാണ്. അപ്പോൾ പറയുക, എനിക്ക് നേരം കിട്ടിയില്ല, എനിക്ക് ഇത് മാത്രമല്ല ജോലി. പിന്നെയും ചോദിക്കും, മോളെ കണ്ണനെ കുളിപ്പിച്ചോ? അപ്പോൾ ഒരു വഴി ഒരു ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ അങ്ങനെ ഒഴിച്ച് ഡ്രസ്സ് കണ്ണൻ്റെ ഡ്രസ്സ് മാറ്റിയോ? ഇല്ല. അയ്യോ, അപ്പോൾ തണുത്ത ഡ്രസ്സ് ഇട്ടിട്ടാണോ മോള് ഡ്രസ്സ് മാറ്റിയിട്ടല്ലേ കുളിപ്പിച്ചേ? അല്ല, ഞാൻ ഇത്തിരി വെള്ളം തളിച്ചുള്ളൂ. അയ്യോ അയ്യോ, എൻ്റെ മോളെ ആ ഡ്രസ്സ് മാറ്റിയോ? കുട്ടിക്ക് വല്ല അസുഖം പിടിക്കില്ലേ? ഈ അമ്മയ്ക്ക് എന്താ വിഗ്രഹത്തിനോ അസുഖം പിടിക്കണേ? അമ്മ അവിടെ മിണ്ടാണ്ടിരിക്കുമോ? അപ്പം അല്ല മോളെ, ആ അത് മാറ്റൂ മാറ്റൂ, ഇത് ഇങ്ങനെ പറയും, അത് മാറ്റണമല്ല അമ്മ പറയുന്നത് അറിയണോണ്ട്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് ഒഴിവാകുമല്ലോ വെച്ചിട്ട് ആ കുട്ടി ഡ്രസ്സൊക്കെ മാറ്റും. അത് കഴിഞ്ഞ് ചോദിച്ചു, മോളെ കണ്ണന് പാല് കൊടുത്തുവോ? ഇല്ല. അയ്യോ, കണ്ണന് വിശന്നിട്ടുണ്ടാവുമല്ലോ ഈശ്വര ആ കാലത്ത് കൂടി. അപ്പോൾ അപ്പോഴും ഇങ്ങനെ ചീത്ത പറയും. പിന്നെ ഈ ലോഹവിഗ്രഹം അല്ലേ പാല് കുടിക്കാൻ മോളെ, അമ്മയ്ക്ക് എന്താ ഇതൊക്കെ അങ്ങനെ കുറേ കുറേ ആയിട്ടേ അത് ഭ്രാന്തായി മാറിയതാണ് എന്നും പറഞ്ഞ് വഴക്ക് പറയാൻ തുടങ്ങി. അങ്ങനെ ഈ അമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റണില്ല, അമ്മയ്ക്ക് എണീറ്റ് പോയി ചെയ്യാനും പറ്റണില്ല. ബാലഗോപാല ബാലഗോപാല ഇങ്ങനെ കണ്ണനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ കുറേ പറഞ്ഞു, മോളെ ഒന്ന് കുളിപ്പിക്കുകയോ ഒന്ന് കുളിപ്പിക്കുകയോ ഒന്ന് തുടപ്പിക്കുകയോ എന്ന് പറഞ്ഞപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് വന്ന് ഈ വിഗ്രഹം അങ്ങോട്ട് എടുത്ത് കയ്യിൽ നിന്ന് ആ ഡ്രസ്സ് മാറ്റാൻ നോക്കി. ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് പുത്രവധുവിൻ്റെ കയ്യിൽ നിന്ന് ഇത് അങ്ങോട്ട് താഴെ വീണുപോയി. താഴെ വീണു പോയപ്പോഴേക്കുമ്പോൾ ഈ അമ്മയ്ക്ക് വിഷമായി, എന്താ അവിടെ കേട്ടെ, എന്താ അവിടെ കേട്ടെ, എന്താ അവിടെ കേട്ടെ എന്ന് ഇങ്ങനെ വാശി പിടിച്ചു. അപ്പോൾ അവരൊന്നുമില്ല, എൻ്റെ കയ്യിൽ നിന്ന് ആ വിഗ്രഹം ഒന്ന് വീണതാ. അയ്യോ, എൻ്റെ കുട്ടി വീണു പോകുമോ, എൻ്റെ ബാലഗോപാലം വീണു, എന്തേ പറ്റി എന്നിട്ട് കുട്ടിക്ക്? ഒന്നും പറ്റിയില്ല അമ്മ, ഒന്നും പറ്റിയില്ല എന്ന് പറയുന്നത്. ഇല്ല, എന്തോ പറ്റിയുണ്ട്, എന്തോ പറ്റിയുണ്ട് എന്നിട്ട് അമ്മ ഉറക്കെ കരയാൻ തുടങ്ങി. അമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ ഈ കുട്ടി വേഗം പരിഭ്രമിച്ചിട്ട് ഈ ലഡു ഗോപാലനെ കൊണ്ടുവന്ന് കയ്യിൽ കൊടുത്തു. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ നോക്കിയിട്ട് വന്ന് നോക്കൂ, അമ്മ ഒന്നും പറ്റിയിട്ടില്ല, ഒരു പൊട്ടൽ പോലും ഇല്ല. എന്നാലും ഇത്രയും എത്ര ശബ്ദം കേട്ടു, ഇത്രയും ഉറക്കം ഉയർത്തി നിന്ന് വീണ, എന്തെങ്കിലും പറ്റാണ്ടിരിക്കില്ല, പുറമേ നോക്കിയിട്ട് കാണാണ്ടാവും, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ, എന്തെങ്കിലും അസുഖം വരികയാവോ എന്നൊക്കെ തൊട്ടൊക്കെ നോക്കുക, അമ്മ പനിക്കുന്നുണ്ടോയെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇവർ പറയും, അത് ശരിക്കും ഈ അമ്മയ്ക്ക് എന്തോ വിഭ്രമം വന്നതാണല്ലോ എന്ന് ഈ കുട്ടി വിചാരിച്ചു. എന്നിട്ട് അവരുടെ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവന് സാരമില്ല, വയസ്സും പ്രായമൊക്കെ ആയില്ലേ, ചിത്തഭ്രമമൊക്കെ തുടങ്ങണ സമയമായി, അതങ്ങനെ ഉണ്ടാവും, ഏത് നേരം ആ വിഗ്രഹം അല്ലേ ജനിച്ചപ്പോൾ തൊട്ടേന്ന് പറഞ്ഞോണം കയ്യിലുണ്ടായ ഒരു സാധനമാണ്, അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലുണ്ടാവും, അത് സാരമില്ലേ, പ്രായമായിട്ടല്ലേ, അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ അമ്മ കരച്ചൽ അപ്പോൾ ഈ മകൻ വന്ന് സമാധാനിപ്പിക്കാൻ നോക്കി. അമ്മയെ ഒന്നുമില്ല, അത് വിഗ്രഹം അല്ലേ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു. നിനക്ക് എന്താ അറിയാം വിഗ്രഹം അത്ര, ആ വിഗ്രഹമൊന്നുമില്ല, എനിക്കറിയാം എൻ്റെ ഉണ്ണി കുട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ഈ അമ്മ
കരയാൻ തുടങ്ങിയപ്പോൾ മോനെ ഒന്ന് നമ്മുടെ ഡോക്ടറെ വിളിക്കുമോ, അപ്പോൾ അവരുടെ കുടുംബ ഡോക്ടറെ വിളിക്കാനാണ് ഈ പറയണത്, ഒന്ന് വിളിക്കുമോ, ആ ഡോക്ടറെ വിളിക്കുമോ, ഒന്ന് നോക്കുമോ. അപ്പോഴേക്കും ഈ പെൺകുട്ടിക്ക് ദേഷ്യം വരിക, എന്തോ ഒരു ലോഹ വിഗ്രഹത്തിന് വേണ്ടി ഡോക്ടറെ വിളിച്ച് കൊണ്ടൊന്ന് പരിശോധിപ്പിക്കുകയേ, ഇതെന്താ ഇതെങ്ങനെ എന്ന് പറഞ്ഞ് ഈ കുട്ടി ഇങ്ങനെ പറയുക. അപ്പോൾ ഭർത്താവിനോട് പറയേണ്ടത് ഈ കൊട്ടണ താളത്തിന് മുഴുവനും തുള്ളി തുള്ളിയാണ്, ഈ അമ്മ എങ്ങനെയായേ എന്നൊക്കെ ഭർത്താവിനെയും ചീത്ത പറയാം. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, വയസ്സായ ആളല്ലേ, ആ മനസ്സിന് ഇനി എന്തെങ്കിലും വേവലാതി വന്നിട്ട് അത് അസുഖമായിട്ട് മാറണ്ട. അപ്പോൾ അദ്ദേഹം ഇവിടെ ഒന്നൊന്ന് നോക്കി, അദ്ദേഹത്തിന് അമ്മയെ അറിയാം, അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും അമ്മയെ അദ്ദേഹത്തിന് നല്ലോണം അറിയണതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ആ കുടുംബ ഡോക്ടറെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടിയാണ് വിളിച്ചു, വിളിച്ചു കൊണ്ടുവന്ന് ഇതാ അമ്മയെ സ്നേഹത്തോടു കൂടിയിട്ട് അമ്മയുടെ അടുത്ത് വന്നിരുന്നു. അമ്മ അങ്ങനെയുണ്ട്, അമ്മയുടെ വയ്യായ, എൻ്റെ വയ്യായൊക്കെ അവിടെ നിൽക്കട്ടെ മോനെ, ഈ എൻ്റെ കണ്ണെന്താ താഴെ വീണു, കണ്ണനെ ഒന്ന് നോക്കുമോ, കണ്ണനെ ഒന്ന് നോക്കുമോ എന്ന് പറഞ്ഞു. കണ്ണെന്താ അത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി ഇങ്ങനെ പറഞ്ഞു, കണ്ണനെ ഒന്ന് നോക്കുമോ, കണ്ണനെ ഒന്ന് നോക്കുമോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വേഗം ഒന്ന് അങ്ങോട്ടും കൂടെ ഒക്കെ തിരിച്ച് മറിച്ചൊക്കെ നോക്കി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഏയ് ഇല്ലാട്ടോ അമ്മ, ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. അല്ല ഡോക്ടറെ, എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ, ആ നെഞ്ഞിൽ വയ്ക്കണേ അങ്ങനെ വയ്ക്കണ കുഴലൊന്നും എടുത്തിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പുഞ്ചിരിയോടുകൂടിയിട്ട് ഈ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആ സ്റ്റെതസ്കോപ്പ് എടുത്തിട്ട് ഈ വിഗ്രഹത്തിന് വച്ചപ്പോൾ ഇദ്ദേഹം ഇവിടെ അത്ഭുതപ്പെട്ടു പോയി. ഏതൊരു കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പാണോ കേൾക്കണേ അതുപോലെ ഇതാ ആ സ്റ്റെതസ്കോപ്പിൽ കൂടെ ഹൃദയമിടിപ്പ് കേൾക്കാൻ തുടങ്ങി. ആ ഹൃദയമിടിപ്പ് കേൾക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി, അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചു, കണ്ണ് നിറഞ്ഞൊഴുകണുണ്ടപ്പോൾ അമ്മയ്ക്ക് പരിഭ്രമായി, എന്താ എന്താ ഡോക്ടറെ കരയണേ, എൻ്റെ കുട്ടിക്ക് വല്ലതും പറ്റിയോ, കണ്ണന് വല്ലതും പറ്റിയോ? അപ്പം ഇല്ലാട്ടോ, അമ്മയുടെ കണ്ണന് ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള സന്തോഷം കൊണ്ടാണ് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകണേന്ന്. പക്ഷേ മകനും ഭാര്യയ്ക്കും എന്താ സംഗതി എന്ന് മനസ്സിലായില്ല. അപ്പോൾ അവർ വേഗം എന്ത് ചെയ്തു, എന്താ എന്താന്ന് ചോദിച്ചപ്പോൾ വേഗം അദ്ദേഹം ഈ സ്റ്റെതസ്കോപ്പ് എടുത്ത് അവരുടെ ചവിട്ടിൽ വെച്ചു കൊടുത്തു. അപ്പോൾ അവരും കേട്ടു, ഇത്രേ ആ ലഡു ഗോപാലൻ്റെ ആ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം, ഭാവഗ്രാഹി ജനാർദ്ദന, സ്വന്തം ഒരു ഉണ്ണിയെപ്പോലെ ആ ലഡു ഗോപാലനെ ഇങ്ങനെ കൊണ്ടു നടക്കണ അമ്മയുടെ അടുത്തേക്ക്, ലഡു ഗോപാലന് വരാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ഭഗവാന്റെ ആ ഹൃദയമിടിപ്പ് എന്തുകൊണ്ടാണ് അതിൽ കേട്ടത്? ഈ അമ്മയുടെ ഈ ഭക്തി കപടാണ്, ഇത് ഭ്രാന്താണ് എന്ന് പറഞ്ഞപ്പോൾ, അല്ലാട്ടോ, എങ്ങനെ ഏത് പ്രകാരത്തിൽ എന്നെ വിളിച്ചാലും ഞാൻ അവിടെ ഉണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും കൂടിയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുപോലെ അത്രയും ഭക്തിയുള്ള എത്രയോ മഹാത്മാക്കൾ ആ ഭഗവാനെ ഇങ്ങനെ വിളിച്ചാൽ വിളിപ്പുറത്ത് നമ്മുടെ അടുത്ത് വരുന്ന എത്രയോ കഥകൾ നമുക്ക് ധാരാളം അറിയാം. നമുക്കിതിങ്ങനെ പറയണു, നമ്മുടെ തന്നെ അടുത്ത് ഉള്ളവരെ എത്രയോ പേർക്ക് ഇതുപോലെ കഥകൾ പറയാനുണ്ടാവും. അപ്പോൾ ഇതൊന്നും സത്യമല്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു കാലത്തും ഒന്നും സത്യമല്ല. പക്ഷേ ഇത് സത്യമല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ ഭാഗ്യം, കാരണം അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഭഗവാൻ ഇപ്പോൾ ആ ലഡു ഗോപാലൻ്റെ ഉള്ളിൽ വന്ന് ആ ലഡു ഗോപാലനിൽ പ്രവേശിച്ചിട്ട് ആ ഹൃദയമിടിപ്പ് കാണിച്ചു കൊടുത്തത്. ഞാൻ സർവപ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്, ലോഹത്തിലും അചേതനത്തിലും ചേതനത്തിലും എല്ലാം ഞാൻ നിറഞ്ഞു നിൽക്കണു എന്ന് ബോധിപ്പിച്ചു കൊടുത്തുല്ലോ. നമുക്ക് ബോധ്യമുണ്ട്, ഭഗവാനെ വിളിക്കുമ്പോഴും ബോധ്യമുണ്ട്, ബോധ്യമുണ്ട്, അനുഭവമുണ്ട്. പക്ഷേ നമുക്ക് മറ്റുള്ളവർക്ക് ആ അനുഭവം പകർന്നു കൊടുക്കാൻ ഒരു പക്ഷേ പറ്റിയെന്ന് വരില്ല. ആ അനുഭവം നമുക്ക് അനുഭവിക്കാം. അപ്പോൾ നമുക്ക് തോന്നും, നമുക്ക് അനുഭവിക്കുന്ന ഒരു അനുഭവം, നല്ലൊരു വസ്തു നമുക്ക് ഭക്ഷിക്കാൻ കിട്ടുമ്പോൾ അതൊരാൾക്ക് കൊടുത്ത് ഭക്ഷിച്ചാലേ നമുക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ നമുക്ക് ഈശ്വരാനുഭവം ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അതിനുള്ള ആ യത്നം തന്നെയാണല്ലോ ഈ കഥ പറച്ചിലും കേൾക്കലും എല്ലാം. നമ്മുടെ ഉള്ളിലുള്ള ആ ഭാവത്തെ ഒരിത്തിരിയെങ്കിലും മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് എത്തിച്ചാൽ അവർക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞാൽ അത് മഹാഭാഗ്യം. അത് തന്നെയാണ് ഈ ശ്രീ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതും. എല്ലാവരുടെ ഉള്ളിലും ആ കലികൽമഷങ്ങൾ തീരാൻ വേണ്ടി ഇങ്ങനെയുള്ള ഭക്തി ഉണ്ടാവണമെന്ന്. അപ്പോൾ ചില സ്ഥലത്ത് ആ അമ്മയുടെ മക്കളായിട്ട് ജനിച്ചത് കൊണ്ടാണോ എന്തോ ഒന്നും അറിയില്ല, അത് അവർക്ക് അത് പ്രകടമായിട്ട് അനുഭവമാവാൻ പറ്റി. അപ്പോൾ പുണ്യം ചെയ്ത ജന്മങ്ങൾ എന്നേ പറയാൻ സാധിക്കൂ. അങ്ങനെയുള്ള ഒരുപാട് മഹാത്മാക്കൾ നമുക്ക് നമ്മുടെ ചുറ്റുമുണ്ട്. ഇങ്ങനെ ഇനിയും ഇതുപോലെ ധാരാളം ധാരാളം ഭക്തന്മാരുടെ കഥയും ഭഗവാന്റെ കഥയും, ഭഗവാൻ ഏതാണോ മനസ്സിൽ പറയിപ്പിക്കണേ, എന്താണോ തോന്നിക്കണേ, അതൊക്കെ ഇവിടെ ഇരുന്ന് പറയാനും
അതൊക്കെ കേൾക്കാനും അതിൻ്റെ ഇടയിൽക്കൂടെ മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ പറയണത് കൊണ്ട് ഭഗവാന്റെ കഥയല്ലേ കേൾക്കാൻ എല്ലാവരും വന്നിരിക്കണേ. അപ്പം എന്തിനാ അവരുടെയും ഇവരുടെയും കഥ പറയണേ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇന്ന് അതിനും ഒരു ഉത്തരം എനിക്ക് കിട്ടി. കഴിഞ്ഞ ഒരു ഉച്ചയ്ക്ക് വെറുതെ ഇതുപോലെ ഫോണൊന്ന് നോക്കിയതാണ്. അടുക്കളയിൽ പണിയെടുക്കണതിൻ്റെ ഇടയിൽ ഞാൻ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചാൽ കുറേ ലൈവുകളുണ്ട്, ഇത് ഇരുന്ന് കാണാനുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ ഓൺ ചെയ്ത് വെച്ച് കേൾക്കാലോ, അതിന് വിരോധമല്ലോ എന്ന്. അതിങ്ങനെ ഓൺ ചെയ്ത് ഇങ്ങനെ ഒരു സ്പീക്കറും ഉണ്ട്, അതിൽ വച്ചിട്ടാണ് ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ അടുക്കളയിലിരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് മള്ളിയൂർ മുത്തച്ഛൻ്റെ അനുഭവത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞു എന്തിനാണ്, അപ്പോൾ ഈ കഥ പറയാനായിട്ട് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞ്, രണ്ട് ദിവസം കണ്ട് കഴിഞ്ഞു, ചെറുപ്പത്തിലുള്ള കഥകൾ അദ്ദേഹം സംസ്കൃതം പഠിക്കാൻ പോയ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു അത്ര. അപ്പോൾ കുറച്ച് രണ്ട് കഥ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഗുരുവായൂർക്ക് പോയ കഥ പറയൂ, അതെന്താ പറയാത്തത്, അതെന്താ പറയാത്തതെന്ന് ചോദിച്ചു അത്ര. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ക്ഷമ തീരെ ഇല്ല, എല്ലാം ഇതൊക്കെ പറയണത് എന്താ, ഇങ്ങനെയുള്ളവരും അവിടെ ജീവിച്ചിരുന്നു, ഇവരുടെ അനുഭവം, ഇവർക്കും ഭഗവാനെ ഇതാ സാക്ഷാത്കരിക്കാൻ പറ്റിയിട്ടുണ്ട്, ഇവർക്ക് ഭഗവാൻ പ്രത്യക്ഷമായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഇവരുടെ കഷ്ടപ്പാടിൻ്റെ കഥകളും കൂടി പറയണം. കാരണം ഒരുപാട് പേര് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുണ്ട് ഈശ്വര ഭക്തിയിൽ കഴിയണവർ. അപ്പോൾ അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ്, നമ്മളുടെ മുജന്മ ദുരിതത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഭഗവാൻ ബോധിപ്പിക്കുകയാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ. ആ ശരിക്കും ഓരോ അനുഭവങ്ങൾ ഇത് പറയുമ്പോൾ ഓർമ്മ വരികട്ട. ആദ്യമായിട്ട് ഇതാ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നല്ലോ രാധാകൃഷ്ണം ഭജയ നിത്യം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. ഈ പുസ്തകം ആദ്യം കുറച്ച് കീർത്തനങ്ങളൊക്കെ എഴുതിയിട്ട് ഒരു പുസ്തകമാക്കണമെന്ന് മോഹമുണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് താമസിക്കുന്ന സമയത്താണ് ഈ പുസ്തകമാക്കണം എന്ന് മോഹമുണ്ടായി. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രത്തിലേക്ക് ഈ മള്ളിയൂർ തിരുമേനി, അപ്പോൾ ഇദ്ദേഹത്തിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിനെ. ഇദ്ദേഹത്തിനെ പറ്റി ധാരാളം ഇങ്ങനെ കഥകളും എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതകഥയോ അതൊന്നും അറിയില്ല. പക്ഷേ ഇദ്ദേഹത്തിനെ ഇഷ്ടമാണ്, ഇദ്ദേഹത്തിനെ കണ്ടാൽ ഇതാണ് പൂന്താനം മുത്തശ്ശൻ്റെ ഉള്ളിലൊരു തോന്നലാണ്. പൂന്താനം മുത്തശ്ശൻ്റെ രണ്ടാം ജന്മമാണ് ഇദ്ദേഹം, നമുക്ക് വേണ്ടിയിട്ട് വീണ്ടും പൂന്താനം മുത്തശ്ശൻ വന്നതാണെന്നൊക്കെയാണ് ഭഗവാൻ അവിടെ നിന്നിങ്ങോട്ട് പറഞ്ഞേച്ചിട്ടുണ്ടാവും. ഇനിയും ചെല്ലൂ, ആൾക്കാർക്ക് ബോധ്യമാവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണെന്ന് എൻ്റെ മനസ്സിലെപ്പോഴും അതെ. അപ്പോൾ അദ്ദേഹം വരണു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് മനസ്സിൽ വിചാരിച്ചു, അത് ഈ പുസ്തകം പ്രകാശനായിട്ടെന്നല്ല, ഈ പുസ്തകം ആദ്യത്തെ പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് അത് തുറന്ന് എല്ലാവരെയും കാണിക്കുക, അല്ലാണ്ട് വേറെ ചടങ്ങുകളോ അതൊന്നും അനൗൺസ്മെൻ്റോ ഒന്നും വേണ്ട. അതിപ്പോൾ അദ്ദേഹം വിശ്രമിക്കുമ്പോൾ അവിടെ ചെന്നിട്ടായാലും മതി, ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്ന് കൊടുക്കണം എന്നൊരു മോഹം എനിക്ക് തോന്നി. അപ്പോൾ അവിടുത്തെ ഭാരവാഹികളോട് ചോദിച്ചപ്പോൾ ഏയ് അതൊന്നും പറ്റില്ല, അതിൻ്റെ ഇടയ്ക്കൊന്നും, അതൊക്കെ മുമ്പേ അനൗൺസ് ചെയ്യണം എന്നിട്ട് പറയണം, അതൊക്കെ ഇപ്പോൾ എല്ലാ ഷെഡ്യൂളും കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട, ആ സ്റ്റേജിൽ വെച്ചിട്ട് വേണമെന്നില്ല. അദ്ദേഹം ഏയ് അതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ അതെന്തോ മനസ്സിനൊരു പ്രയാസമായി. കാരണം പൂന്താനം മുത്തശ്ശൻ്റെ കയ്യിൽ കൊടുക്കണ ഒരു ഭാവമാണ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ആ ഗുരുവായൂരപ്പൻ ശരിക്കും എനിക്ക് ആ ജ്ഞാനപാനിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണ കഥകളൊക്കെ അങ്ങനെ മനസ്സിൽ നിറഞ്ഞിട്ടേ, അപ്പോൾ ആ ഒരു ഭാവത്തോട് കൂടിയിട്ടാണ്, മനസ്സിനെന്തോ ഒരു വിഷമായി എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങളുടെ കുടുംബ സുഹൃത്തായ സുനിൽ നെല്ലായി ഡാൻസ് ചെയ്യണ ഡാൻസ് ഡാൻസറാണ് അദ്ദേഹം. നല്ല അതിമനോഹരമായിട്ട് നൃത്തം ചെയ്യും, കുറേ പേർക്കറിയാം അദ്ദേഹത്തിന്, എന്താ സുനിൽ മാഷെ അറിയാം, മാഷ്ടെ കുറേ ശിഷ്യന്മാരും ശിഷ്യകളും. അപ്പോൾ മാഷും എല്ലാവരും എൻ്റെ ഏട്ടൻ്റെ മോളും അവിടെ പോയിട്ട് ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ ഞങ്ങളെ ഏട്ടൻ്റെ മോള് വിളിക്കുന്ന പോലെ എന്നെയും അമ്മായി എന്നാണ് വിളിക്കുക. പറയാം അമ്മ, അന്ന് അദ്ദേഹം എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മോളൊക്കെ ഒറ്റ സമ്മാനദാനോ എന്തോ ഒരു ഫംഗ്ഷൻ, സിനിമാക്കാരുടെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കോഴിക്കോട് വന്നു. വന്നാൽ അവിടെ വന്ന് വിളിക്കും, എൻ്റെ അടുത്തേക്ക് അവർ ഓടി വരും. അവിടെ വന്നാൽ പറയാം അമ്മായിയുടെ ദോശ കഴിക്കാണ്ട് പോകാൻ പറ്റില്ല, അത്ര സാധാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഓടി വരും. അങ്ങനെ അന്ന് ഫോൺ ചെയ്തപ്പോൾ ഞാൻ ഈ പുസ്തകത്ത് കയ്യെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പറയാം എന്ന് വെച്ചിട്ട് മാത്രം, വേറൊന്നും വിചാരിച്ചിട്ടല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഇത് പ്രകാശനം ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, ഇങ്ങനെ മള്ളിയൂർ തിരുമേനിയുടെ അടുത്ത് പോയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം യാതൊരു ജാടയില്ലാണ്ട് അദ്ദേഹം പറഞ്ഞു, അതിനെന്താ മായത്ത വിഷമിക്കണേ, അദ്ദേഹം പോയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ നോക്കട്ടെ, അപ്പോൾ കൈതപ്പത്തിൻ്റെ അവിടെ താമസിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണെങ്കിൽ ഒട്ടും ബുദ്ധിമുട്ടില്ല, അദ്ദേഹത്തിനോട് ഞാൻ വിളിച്ച് പറയാമല്ലോ നമുക്ക് പോവാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഏയ് വേണ്ട അവരൊന്നും ബുദ്ധിമുട്ടിക്കേണ്ട, എനിക്ക് മനസ്സിൽ വലിയ വിഷമം അങ്ങനെ പറഞ്ഞപ്പോൾ.
അപ്പോൾ പറഞ്ഞു അമ്മായി ഒട്ടും വിഷമിക്കണ്ട, അമ്മായി ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒരുമിച്ച് മള്ളിയൂർ ഇല്ലത്ത് പോയിട്ട് ഇല്ലത്ത് വച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ പുസ്തകം കൊടുക്കാം, അത് മതിയോ, അതോ ഫംഗ്ഷനായിട്ട് വേണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഫംഗ്ഷനും വേണ്ട, എൻ്റെ പൂന്താന മുത്തശ്ശൻ്റെ കയ്യിൽ ഇത് കൊടുത്താൽ മതി. അപ്പോൾ ആരും അറിയാണ്ട് രഹസ്യമായിട്ട് ഞാനിങ്ങനെ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഒരു കുറച്ച് വരികൾ എഴുതി വെച്ചിട്ടുണ്ട്, അതും സമർപ്പിക്കണം എന്നൊരു മോഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കൂ, ആ ഭഗവാൻ്റെ ഒരു കാരുണ്യം നോക്കൂ, അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ആ ഇല്ലത്ത് ചെന്ന് യാതൊരു തിരക്കുമില്ലാണ്ട് വളരെയധികം നേരം ഇതിലെ രണ്ട് മൂന്ന് കീർത്തനങ്ങളൊക്കെ അദ്ദേഹം വായിച്ച് കേട്ടു. അങ്ങനെയൊന്നും സ്റ്റേ ഇവിടെ വെച്ചിട്ടാണ് വെച്ചാൽ സൗകര്യം ഉണ്ടാവില്ല. അപ്പം ഭഗവാൻ്റെ അനുഗ്രഹമല്ലേ അത്, ഇവിടെയാണെങ്കിൽ അതെന്താ ഇതിങ്ങനെ തുറന്ന് കാണിച്ചു പിന്നെ നമ്മൾ കാണില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അവിടെ കൊണ്ടുപോയി സമർപ്പിച്ച, ഇപ്പോഴും ചിലപ്പോൾ വേണമെങ്കിൽ ഇല്ലത്ത് കാണുമായിരിക്കും. അതെ, അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് ചില വരികൾ മുഴുവനും കാണാണ്ട് ഓർമ്മയില്ല, എന്നാലും ഒന്ന് ഓർമ്മയുള്ളതൊന്ന് പറഞ്ഞു തരാം. പൂന്താന പാനയിലൂടെ ഞാൻ ആദ്യമായി വാതാലയേശനെ തൊട്ടറിഞ്ഞു. അങ്ങനെയാണ് അത് തുടങ്ങണത്. ശ്രീകൃഷ്ണ പ്രേമം അറിഞ്ഞു, ആ പൂന്താന പ്രേമവും ഞാൻ അറിഞ്ഞു എന്നുള്ളതാണ്. ശ്രീ കണ്ണൻ്റെ പ്രേമം ഒക്കെ അറിഞ്ഞു എന്നുള്ളതാണ്. അത് ഈ പുസ്തകത്തിൽ അത് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണല്ലോ അത് വന്നത്, അതുകൊണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ്. അപ്പം അതില്ല അതിലെന്ന് തോന്നുന്നു, ആ വരികളും കൂടി. പിന്നെ അപ്പം അതിൽ പറയണ്ടേ, കണ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ ഭാഗ്യം കൊണ്ട് കൺമുമ്പിൽ കണ്ടു ഞാൻ പൂന്താനത്തെ കണ്ണൻ്റെ ലീലയിൽ തുള്ളിക്കളിക്കുമാ മള്ളിയൂരാം ഭക്ത പൂന്താനത്തെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു ഭഗവതോത്തമ അങ്ങതൻ ഭഗവാൻ്റെ ആ കാൽക്കൽ ഞാനിതാ എൻ്റെ ശിരസ് വയ്ക്കുന്നു, ഭഗവാനെ ആ ശ്രീകൃഷ്ണനിൽ എന്നും പ്രേമം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കണേന്ന് ഒരു വരി അതിലെഴുതിയുണ്ട്. അങ്ങനെ ആ വരികൾ എനിക്കിപ്പം മനസ്സിൽ തോന്നണില്ല ശരിക്കും. ഇനി എപ്പോഴെങ്കിലും ഒരു ലൈവിൽ ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അപ്പം അങ്ങനെ ആ ഇത് എനിക്ക് ആ അനുഗ്രഹം തരണേ എന്ന് ഞാനത് വായിച്ചിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇത് ഞാൻ സമർപ്പിച്ചപ്പോൾ വലിയ ഒരു ചുമര് നിറഞ്ഞു കിടക്കണ അത്രയ്ക്കും വലിയൊരു ആക്കിയിട്ടാണ്, അത് വലിയ അക്ഷരങ്ങളിലാക്കിയിട്ട് സമർപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇതൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പാടാനൊന്നും അറിയില്ല, അത് സാരമില്ല, ഞാൻ അതൊക്കെ ഗുരുവായൂരപ്പൻ ശരിയാക്കിക്കോളും, വായിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അല്ല പാടി കേൾപ്പിച്ച് തരുമെന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് വായിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് ആ തൃക്കാൽക്കൽ നമസ്കരിക്കണു, എനിക്ക് ശ്രീകൃഷ്ണനിൽ ഭക്തി ഉണ്ടാവാൻ എന്നെ ആ തൃപ്പദം വച്ചൊന്ന് അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നമസ്കരിച്ചു. നമസ്കരിച്ചപ്പോൾ രണ്ട് കൈയും തലയിൽ വെച്ചിട്ട് നന്നായി വരും എന്നൊരു അനുഗ്രഹം. അപ്പോൾ ഞാൻ പറയും ഈ അനുഗ്രഹമൊക്കെ തരാൻ വേണ്ടിയിട്ടാണ്, ആ കണ്ണൻ്റെ പരമ കാരുണ്യം കൊണ്ടാണ് ഇവിടെ വേണ്ടാന്ന് വെച്ചതും അവിടെ വേണമെന്ന് വെച്ചതും. ഇതൊക്കെ ഇതിനിപ്പോൾ ഒരാളോട് ഗുരുവായൂരപ്പൻ്റെ ആ സ്നേഹത്തിനോടല്ലാണ്ട് ഓരോരുത്തരുടെ ഉള്ളിലും മാഷക്കും ഇത്രയൊരു സ്നേഹം തോന്നണത് എന്താ, ഈശ്വരനാണ് സ്നേഹം എന്നുള്ളതാണ്. ഏത് നിലയിൽ കണ്ടിട്ട് ഒരാളെ കണ്ട് പരിചയപ്പെട്ടാലും അവരൊക്കെ സ്നേഹത്തോടുകൂടിയല്ലാണ്ട് ഒരു വിഷമം ഉണ്ടാവാൻ ഇടയായിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും നമ്മൾ സ്നേഹിക്കണവരങ്ങനെ ഒരു വിഷമം ഉണ്ടായി അവർ മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ, അതും ഗുരുവായൂരപ്പൻ്റെ ഇച്ഛയാണ്. നമുക്ക് അവരോട് മമത കൂടുതലുണ്ടാവും ചിലപ്പോൾ, ഒരു ചിലപ്പോൾ കൂടുതലൊരിഷ്ടം, ആ ഇഷ്ടത്തിൻ്റെ പുറകെ പോയാൽ ചിലപ്പോൾ ഭഗവാൻ്റെ ആ ഭക്തിക്ക് ആ ഭഗവാനോടുള്ളൊരു ഇഷ്ടത്തിനൊരു വിഘ്നം വരികയാവോ എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ മനഃപൂർവ്വം മാറ്റി നിർത്താണ്ടാവുകയെ. ആ മനസ്സിലിപ്പോൾ അവരറിയണം എന്നൊന്നുമില്ല, നമുക്കിങ്ങനെ മനസ്സുകൊണ്ട് എത്ര ആളെ വേണമെങ്കിലും സ്നേഹിക്കാമല്ലേ, അത് ഗുരുവായൂർ ആ സ്നേഹം. അതുകൊണ്ട് അവരറിഞ്ഞോളണം, അവരത് അംഗീകരിക്കണം, മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അത് സ്വാർത്ഥതയല്ലേ. അപ്പോൾ നമുക്കതിനൊരു സ്വാർത്ഥ താല്പര്യമുണ്ട്, ഞാൻ സ്നേഹിക്കുന്നത് അവരറിയണം എന്നുള്ളത്. ഇപ്പോൾ ഇതൊന്നും വേണ്ടല്ലോ, ആ ഗുരുവായൂരപ്പനും ആ എല്ലാ സ്നേഹവും അറിയണത് ഗുരുവായൂരപ്പനാണ്, അത് മാത്രം മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇന്ന് കുറേ കഥയെക്കാളും കൂടുതൽ എന്തൊക്കെയോ കുറേ പറഞ്ഞു, എല്ലാം അധികമായി പറഞ്ഞു എന്ന് വിചാരിച്ചാൽ എല്ലാവരും ക്ഷമിക്കണം. അല്ല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിച്ചാൽ അത് ഭഗവാൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. എല്ലാവരുടെയും പാദത്തിലിതാ ഒരിക്കൽ കൂടി ഞാൻ നമസ്കരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും
അനുഗ്രഹം മാത്രമാണ്, എപ്പോഴെപ്പോഴും പറയട്ടെ, അത് മാത്രമാണ് എൻ്റെ മൂലധനം. ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങളാണ് ഈ കണ്ണൻ്റെ കഥ പറയാനുള്ള ഈ ഭാഗ്യം നൽകിയത്. അപ്പോൾ ഇന്നത്തെ ഈ അക്ഷരപ്പൂക്കൾ നമുക്ക് ഇതാ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ എല്ലാവരും കൂടിയിട്ട് ആ മനസ്സിൽ നിറഞ്ഞ പ്രേമം, ഒരു കലത്തിൽ നമ്മുടെ മനസ്സാകുന്ന കലത്തിൽ നിറഞ്ഞ പ്രേമം ആ വെണ്ണക്കലങ്ങളായിട്ട് എടുത്തിട്ട്. കഴിഞ്ഞ തവണ ഞാനിത് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ കഥ പറഞ്ഞല്ലോ, സുമിയും ജിമിയും അവർ രണ്ടാളും പറഞ്ഞു, അമ്മ ഞങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ, ആ ക്ഷേത്രം പ്രദക്ഷിണം വച്ചിട്ട് ഞങ്ങളും ആ വെണ്ണക്കുടങ്ങൾ അവിടെ സമർപ്പിച്ചു എന്ന്. അതുപോലെ ഇത് കേട്ടിരിക്കുന്ന എല്ലാവരും കൂടെ വന്ന് നമുക്ക് ഒരുമിച്ച് ഓരോരുത്തർക്കും ധൃതി ഇല്ലാണ്ട് വരി വരിയായിട്ട് പോയി. അപ്പോൾ വെറുതെ പോയാൽ പോരാ, ഭഗവാന് ഇത് സമർപ്പിക്കുമ്പോൾ വെറുതെ പോയാൽ പറ്റില്ല, നാമം ജപിക്കണ്ടേ. ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ എന്നിങ്ങനെ നാമം ജപിച്ച് നാമം ജപിച്ചതാ ആ ഭഗവാൻ്റെ തിരുനടയിലെത്തി. ആ ഭഗവാനോട് നല്ലോണം നമുക്ക് പ്രാർത്ഥിക്കാം, ഭഗവാനെ ഈ മാംസചക്ഷുക്കൾ കൊണ്ട് ആ തിരുമുമ്പിൽ വന്ന് തൊഴുത് നമസ്കരിക്കാനായിട്ട് ഭാഗ്യമുണ്ടാവണേ. ഇതാ മനസ്സുകൊണ്ട് ഞങ്ങളിതാ ഈ വെണ്ണക്കുടങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയിട്ട് ഈ അക്ഷരപ്പൂക്കൾ ഇതാ ഉണ്ണിക്കണ്ണൻ്റെ ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. രാധേശ്യാം, എല്ലാവരോടും പറയുന്നു കേട്ടോ, ലിഖിത നാമജപം മറക്കരുത്. എല്ലാവരും നന്നായി നാമം എഴുതൂ, ലിഖിത നാമജപം. എത്ര നാമം എഴുതണു അത് ഇവിടെ ഈ ഇപ്പോൾ ഇതിൽ കമൻറ്റ് ബോക്സിൽ എഴുതാമെന്നുള്ള കാര്യം കൂടി അല്ല പറഞ്ഞത്. ഓരോരുത്തരും അവരവരുടെ ഗൃഹങ്ങളിലിരുന്ന് എഴുതുക, എന്നിട്ട് ഈ നാമം എഴുതിയ ആ അതെല്ലാം നമ്മളുടെ ഗൃഹത്തിലെ പൂജാമുറിയിൽ ഒരു പട്ടിൽ പൊതിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് എന്നും അതിന് പുഷ്പം വച്ചോളൂ. എത്ര മഹത്താന്ന് അറിയോ, ആ ഗൃഹത്തിലെ എല്ലാ ദോഷങ്ങളും തീരാനുള്ളൊരു സമർപ്പണമാണത്. എല്ലാവരും എന്നും ആ ലിഖിത നാമജപം ഒരു ശീലാക്കി മാറ്റൂ. അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ആവട്ടെ, അപ്പോൾ അതിന് കുറച്ചും കൂടി മഹത്വം വരും. ഇപ്പോൾ ഈ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയെ തടഞ്ഞു നിർത്താൻ ഗുരുവായൂരപ്പനല്ലാതെ കണ്ട് മറ്റാർക്കും സാധിക്കില്ല, ആ ഭഗവാന് തന്നെ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ ഭക്തന്മാരുടെ വിളികേട്ട് ഓടി വന്നതുപോലെ അവിടെ നിന്ന് വന്നിട്ട് ഇതെല്ലാം തീർത്ത് ഈ മഹാമാരിയാകുന്ന ഈ അസുരനെ നശിപ്പിച്ച് എല്ലാവർക്കും ശാന്തി സമാധാനം നൽകണേ എന്ന് ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ ഗുരുവായൂരപ്പ രാധേശ്യം. നാരായണ 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 നാരായണ.